ഇതോ കുറച്ചങ്ങോട്ട്. ആ തിരിച്ചാ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي أدركني يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الساجدين الشاكرين. والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم أي امرأة ماتت وزوجها عنها راض دخلت الجنة. صدق رسول الله صلى الله عليه وسلم. أيضا وقال النبي صلى الله عليه وسلم أي امرأة سألت زوجها الطلاق من غير ما بأس فحرام عليها رائحة الجنة. صدق رسول الله صلى الله عليه وسلم. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا ربي بالمصطفى
بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا دي ميت نور الله احمد نبي صلى الله اشرف الخلق رسول الله ആദര വായ നബിയുള്ള ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമീന തൻ്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ ഇലാഹ لا إله إلا الله لا إله إلا الله محمد رسول الله مصر ناتل من مرنن في سبيل رضي الله ബീവിടെ ബറകത്തിനാൽ യമൈ കാക്കണം യാ അല്ലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളെ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ആദരണീയരായ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന എന്നെ ഈ മഹത്തായ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്ത ബഹുമാന്യരായ അബ്ദുൽ അസീസ് ഉസ്താദ് ഈ മഹത്തായ വേദിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഉസ്താദ് ഫാദിലി ഉസ്താദ് വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ നേരത്തെ സ്വാഗത പ്രഭാഷണം നടത്തിയ വ്യക്തിത്വം ഉൾപ്പെടെ ഈ മഹത്തായ സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്ന ഈ മഹത്തായ മഹല്ലിലെ ഭാരവാഹികൾ,
കമ്മാടം സുന്നി ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വം എല്ലാറ്റിലുമുപരി ഈ മഹത്തായ ശബ്ദം ശ്രവിക്കുന്ന കാരണവർ എനിക്കേറ്റവും താല്പര്യമുള്ള യുവസമൂഹം വളരെ അച്ചടക്കത്തോടെ കുത്തിരുന്ന് വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ, ജ്യേഷ്ഠാനുജന്മാർ, അനുജത്തിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മഹത്തായ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ഇത്തരത്തിലുള്ള അനുഗ്രഹീതമായ സദസ്സുകൾ നിമിത്തമായി നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ സ്വർഗത്തിൽ കാൽ വെപ്പ് നടത്താൻ അർഹമുർ റഹീമീനായ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി ആമീൻ എന്ന് ആമുഖമായി ദുആക്ക് ചെയ്യുകയാണ്. സുന്നി ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ദിക്ർ, സ്വലാത്ത്, മഹ്ളറത്തുൽ ബദരിയ മജ്ലിസും അതിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ദ്വിദിന പ്രഭാഷണ പരിപാടിയുടെ ആദ്യത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. ഈ പ്രഭാഷണത്തിന് ശേഷം നമ്മുടെ പരിപാടിയുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായ ദിക്ർ മജ്ലിസ് ആദൂർ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കാനിരിക്കുകയാണ്. അതിനു മുമ്പായി എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ നമുക്ക് പരസ്പരം സംവദിച്ച് ഇൻഷാ അല്ലാ ദിക്ർ മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു നമ്മുടെ ഈ മഹത്തായ സംരംഭങ്ങളൊക്കെ നാം വിചാരിച്ചതിലുപരിയായി ഭംഗിയാക്കി നല്ല ബർക്കത്തുള്ള കാര്യ പരിപാടികളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഇതിനു വേണ്ടി നേതൃത്വം നൽകിയവർ, അധ്വാനിച്ചവർ, ഊണും ഉറക്കുമില്ലാതെ പ്രവർത്തിച്ചവർ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അല്ലാഹു നാളെ പരലോകത്ത് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ നേരത്തെ എല്ലാ സദസ്സുകളിലും കാണുന്നത് പോലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പുരുഷന്മാർ വന്നിരിക്കുന്നതിലുപരിയായി സദസ്സുകളിൽ വളരെ നേരത്തെ തന്നെ നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ വിനീതനെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. അല്ലാഹു തആല ആ ഉമ്മമാർക്കും സഹോദരിമാർക്കും പ്രത്യേകമായുള്ള ബറക്കത്തും നിഅമത്തും ഖൈറും നന്മയും ഐശ്വര്യവും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് വളരെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്ന വിധത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് സംവദിക്കാനുള്ളത്. കുടുംബം, ബന്ധവും ബാധ്യതയും എന്നതാണ്. നമുക്കറിയാം, കുടുംബ ബന്ധം എന്നത് എന്തുകൊണ്ട് ഇത്തരം കണ്ട് ഒരു പ്രാധാന്യത്തോടുകൂടെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ മറുപടി, ഈ കുടുംബ ബന്ധം എന്നത് കേവലം ഭൗതിക ലോകത്ത് ഉതകുന്ന ഒരു ബന്ധം അല്ല, മറിച്ച് ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും എന്റെ കന്നഡ ഭാഷയിൽ പറഞ്ഞാൽ പറ വിരോധ എന്ന് പറയും. നിങ്ങളൊക്കെ കേരളക്കാരായത് കൊണ്ട് ഇവിടെ കന്നഡ ഒന്നുമില്ല, ഇല്ല അപ്പൊ കന്നഡ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഇതെല്ലാം നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുകയും
പോസിറ്റീവിന് അർഹമായ പ്രതിഫലം നൽകുകയും നെഗറ്റീവിന് അർഹമായ ശിക്ഷയും നൽകപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടുംബ ബന്ധം എന്നത് കേവലം ഭൗതിക ലോകത്തിൽ മാത്രം ഉതകുന്ന ഒരു ബന്ധമാക്കാതെ നാളെ പരലോകത്ത് എന്തിനേറെ പറയണു, സ്വർഗത്തിൽ വരെ നിലനിൽക്കുന്ന ബന്ധമായിട്ടാണ് പ്രിയപ്പെട്ടവരെ അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അത് പ്രവിശാലമായി നീണ്ടുകിടക്കുന്ന അധ്യായമാണ്, മണിക്കൂറുകളെ കൊണ്ട് പറഞ്ഞു തീർക്കുന്ന ഒരു വിഷയം അല്ല അത്. കുടുംബം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും ഒരു വീടുമായി ചുറ്റിപ്പറ്റിയ അംഗങ്ങളാണ് ഏറ്റവും പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഒരു വീട്ടിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? വീടുടമ, അതായത് യജമാനൻ, ഭർത്താവ്, രണ്ടാമതായി ഭാര്യ. ഒരു വീട് അതൊരു പാർലമെന്റായി കണക്കാക്കിയാൽ ആ പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗത്വമാണ് ഭർത്താവ്. മറ്റൊരു പ്രധാനപ്പെട്ട അംഗമാണ് ഭാര്യ. എന്നാൽ ആ ഭാര്യ ഭർത്താവ് ബന്ധത്തിലൂടെ ഉടലെടുത്ത മക്കൾ അതിലെ ഓരോ മന്ത്രിമാരാണ്, മിനിസ്റ്റർമാരാണ്. അപ്പൊ കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഒരു വീട്ടിലെ അംഗങ്ങൾ, അതായത് ഭാര്യയും ഭർത്താവും മക്കളും. പിന്നെ പ്രവിശാലമായി നീണ്ടുകിടക്കുന്ന കുടുംബം വേറെയുണ്ട്, അത് ജ്യേഷ്ഠാനുജന്മാർ, അതുപോലെ തന്നെ ഭർത്താവിന്റെ കുടുംബക്കാർ, ഭാര്യയുടെ കുടുംബക്കാർ. ഇൻഷാല്ലാ സമയത്തിൽ ഊന്നിയിട്ട് വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദ്യമായി ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് നമുക്കറിയാമല്ലോ വളരെ നിസ്സാരമായി കേവലം ഒന്ന് രണ്ട് വിഷയങ്ങളിലൂടെ മാത്രം ഈ ബന്ധം ഒതുങ്ങിക്കൂടുന്നുണ്ട് എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ ഒതുങ്ങുന്നത് കൊണ്ടാണ് മിക്കവാറും ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുന്നത്. എത്ര പ്രയാസങ്ങളാ ഉള്ളത്! ഞാൻ ഓർത്തു പോകുന്നു, ഇന്ന് ഒരു ഉസ്താദ് ഫോൺ വിളിച്ചു. അദ്ദേഹം ഈ ചികിത്സ നടത്തുന്ന ഒരു മൊയ്ലാരാണ്, മംഗലാപുരം ഭാഗത്ത്. ഞാനുമായി വ്യക്തിബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ ചികിത്സക്കായി ഒരു വിഭാഗം ആളുകൾ വന്നിട്ടുണ്ട്, അപ്പൊ അവരുടെ പരാതി എന്താണെന്ന് ചോദിച്ചാൽ, കൂട്ടത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ ഭാര്യയെ ഫോണിൽ ബന്ധപ്പെട്ട് മൂന്ന് തലാഖും ചൊല്ലിയിരിക്കുന്നു എന്നതാണ് വിഷയം. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് അവൻ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ എന്റെ ഭാര്യയെ ഫോണിൽ ബന്ധപ്പെട്ട് മൂന്ന് തലാഖും ചൊല്ലിയിട്ടുണ്ട്, എന്റെ തലാഖ് സംഭവിക്കുമോ, ഞാൻ പറഞ്ഞ തലാഖ് സംഭവിക്കുമോ എന്നതാണ് ഈ വന്ന മനുഷ്യന്റെ സംശയം. അപ്പൊ ഈ മൊയ്ലാർ അതിന്റെ മസാല അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ഇവൻ വീണ്ടും ആ ഉസ്താദിനോട് സംശയം ചോദിക്കാൻ, എന്താ സംശയം? അതിന് ഉസ്താദേ, ഞാൻ ആ തലാഖ് ചൊല്ലിയത് സ്നേഹത്തോടെയല്ല, മറിച്ച് എനിക്ക് ദേഷ്യം വന്നപ്പോ. സാധാരണഗതിയിൽ നമ്മുടെ നാടൻ സംസാരത്തിൽ പറയും, കടിച്ചിട്ട് പൊട്ടാതെ ആകുമ്പോ അങ്ങ് ചൊല്ലിയതാണ് തലാഖ്. അപ്പൊ ദേഷ്യം വന്നപ്പോ തലാഖ് ചൊല്ലിയതാണ്, എന്നാലും അതിന്റെ മസല ഇങ്ങനെ തന്നെയാണോ എന്നാണ് ഈ വന്ന ചെറുപ്പക്കാരൻ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇന്ന് ഒരാൾ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചതാണ്. അപ്പൊ ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ വരെ
എന്നേക്കും സുദൃഢമാകേണ്ട ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് ശിഥിലമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ അതിയായ ദുഃഖമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പോൾ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് ഭൗതിക ലോകത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, മറിച്ച് നാളെ പരലോകത്ത് സ്വർഗത്തിൽ വരെ ആ ബന്ധം നിലനിൽക്കേണ്ടതുണ്ട് എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഒരു ഭർത്താവ് ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? എന്റെ ഭാര്യ അവൾ ദുനിയാവിൽ മാത്രം എന്റെ ഭാര്യ ആകേണ്ടവൾ അല്ല, മറിച്ച് നാളെ ഞാൻ സ്വർഗത്തിലെത്തിയാൽ ആ സ്വർഗത്തിൽ വരെ അവൾ എന്റെ ഭാര്യയായിരിക്കണം. നേരെ തിരിച്ചും അങ്ങനെയാണ്. അതായത് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരു ഉമ്മ, ഒരു സഹോദരി, ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ആ സ്ത്രീ ആലോചിക്കേണ്ടത് നാളെ സ്വർഗത്തിൽ ഞാൻ എത്തിയാൽ ദുനിയാവിൽ എന്റെ ഭർത്താവ് ആരാണോ അതേ ഭർത്താവാണ് എനിക്ക് നാളെ സ്വർഗത്തിലും എന്റെ ഇണയായി എന്റെ കൂടെയുണ്ടാകേണ്ടത് എന്ന് ആ വിധത്തിലായിരിക്കണം ഈ ഭൗതിക ലോകത്ത് ഒരു കുടുംബ ജീവിതം നയിക്കുന്ന കുടുംബനാഥനായാലും കുടുംബനാഥയായാലും ഈ രണ്ടു പേരും ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്നാൽ മാത്രമേ ആ കുടുംബ ജീവിതത്തിലൂടെ എത്തേണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുക. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ ആലോചിച്ചു പോവാ, ഞാൻ ഒരു സ്ഥലത്ത് വാദിനു പോയി. ആ വാദിനു പോയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വാദെല്ലാം കഴിഞ്ഞ് മുസാഫായത്ത് ചെയ്യുന്ന സമയത്ത് അതാത് പരിപാടിക്ക് സംഭാവന കൊണ്ടുവന്നു തരും. അങ്ങനെ ആ സംഭാവന കൊണ്ടുവന്ന് തരുമ്പോ എല്ലാരും തന്നതിന് ശേഷം അവസാനം ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരു 500 രൂപ എന്റെ കയ്യിൽ നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം, ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ട്, അത് ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യണം. അതിനാണ് ഈ 500 രൂപ എന്റെ കയ്യിൽ തരുന്നത്. അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു, ഇവൻ ഇങ്ങോട്ട് പറയുമ്പോ തന്നെ എനിക്കൊരു സംശയമുണ്ട്, എന്തോ ഒരു അസാധാരണമായ ഉദ്ദേശമാണ് ഇവന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത് എന്ന്. കാരണം ഇവർക്കത് പറയാനുണ്ട് വേണ്ട എന്നും ഉണ്ട്, രണ്ടും ഉണ്ട്. അതിന്റെ ഇടക്ക് ഞാൻ ഓനോട് ചോദിച്ചു, എന്താ എന്റെ ഉദ്ദേശം, എന്താ നിങ്ങൾ എന്താ ചിരിക്കണേ? മുമ്പ് കേട്ടണേ, ഈ പരിസരത്ത് എവിടെങ്കിലും കേട്ടണ? കേട്ടണെങ്കിൽ പറയരുതട്ടാ, ബാക്കിങ്ങളോട് തന്നെ. ചിലപ്പോ നിങ്ങളോ ഇത് ഓൺലൈനാ, ലൈവാ? അപ്പൊ പരിസരത്ത് എവിടെ ലൈവ് കൊടുക്കാൻ വന്നപ്പോ ചിലപ്പോ കേട്ടിരിക്കും, അങ്ങനെ രണ്ട പേര് ചിരിക്കാം. ഞാൻ പറഞ്ഞു തന്നത് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അള്ളാഹു നല്ല ഇണകളെ തരട്ടെ. അവർക്ക് ആമീൻ പറയാം, എന്തെല്ലാം ആകുന്നുണ്ട് ദുനിയാവ്. അള്ളാഹു നല്ല ഇണകളെ തരട്ടെ. ജോരാമ്യം പറയുന്നുണ്ട്, അവർക്ക് തന്നെ സന്തോഷം. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹോദരന്മാരെ, അപ്പോ ഇവന്റെ മനസ്സിലെ ഒരു ഉദ്ദേശം അതൊരു സാധാരണ മുറാദല്ല, ഒരു അസാധാരണമായ ഉദ്ദേശമാണ് എന്ന്. ഒരു പൈസ തന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ മോനോട് മെല്ലെ ചോദിച്ചു, എന്താ എന്റെ മനസ്സിലുള്ള ഉദ്ദേശം? അതൊന്ന് പറഞ്ഞാല് ഉദ്ദേശം കൂടി പറഞ്ഞിട്ട് ദുആർന്നാൽ ആ ദുആക്ക് വേ ഉത്തരം കിട്ടുമെന്നല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഉദ്ദേശം ചോദിച്ചപ്പോഴാണ് ഇവൻ പറഞ്ഞ ഉദ്ദേശം തരുമോ? ഓൻ പറയാ, ഉസ്താദേ എനിക്ക് സ്വർഗത്തിലെ ഊരിൽ നിസാം കിട്ടാൻ വേണ്ടി ദുആർക്കണോ എന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഇന്നേ വരെ ഈ സംഭാവന തന്നിട്ട് ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ബിസിനസിന്റെ കാര്യം പറഞ്ഞിട്ട് ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി പൈസ തന്നിട്ട് ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട്. മക്കള് കുട്ടികൾ പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടെ ഡിസ്റ്റിങ്ഷൻ എടുത്ത് ഫസ്റ്റ് മാർക്ക് എടുത്ത് പാസ്സായി വരണം എന്ന് പറഞ്ഞിട്ട് വാദിന്റെ സദസ്സിൽ പൈസ തന്ന് ദുആർക്കാൻ പറഞ്ഞവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിലെ ഹൂറുൽ ലിസാനെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ദുആർക്കാൻ പറഞ്ഞ എത്ര പേര് സദസ്സിലുണ്ട്? പൊക്കണ്ട, പൊക്കിയാൽ അവിടുന്ന് നോക്കുന്നുണ്ട്. സാധാരണഗതിയിൽ അവിടുന്ന് ഇങ്ങോട്ടും കാണുന്നുണ്ട്, ഇവിടെ അങ്ങോട്ടും കാണുന്നുണ്ട്. പൊക്കിയാ പിന്നെ രാവിലെ നാസ്ത ഉണ്ടാവില്ല, ഉച്ചക്ക് ചോറുണ്ടാവില്ല. എന്റെ കഥ ഞാൻ പറഞ്ഞുതരാം, അതാ വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവനിങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഓനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? അപ്പൊ ഓൻ പറയാ, എന്റെ പേര് ബഷീറാണ്. അപ്പൊ സാധാരണഗതിയിൽ സംഭാവന തന്ന ആളെ പേര് പറഞ്ഞിട്ട് ദ്വാർന്നാൽ, അയാളെ മനസ്സിലെ ഉദ്ദേശം കൂടി പറഞ്ഞിട്ട് ദ്വാർന്നാൽ, ആ ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഇമാമിങ്ങൾ കിതാബിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓന്റെ പേര് ചോദിച്ചത്. അപ്പൊ പറഞ്ഞു, ബഷീർ. ഞാൻ ഉറക്കെ ദ്വാർ ചെയ്തു, അബ്ബേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ബർക്കത്ത് കൊണ്ട്, ആമീന്റെ ബർക്കത്ത് കൊണ്ട് ഈ ബഷീർ
കാണിച്ചിട്ടാ ഞാൻ പറയണേ. അപ്പൊ പിന്നെ ഒരു സംശയമില്ലല്ലോ ആരാണെന്ന്. അവിടെ ഇങ്ങോട്ട് വ്യക്തമായിട്ട് കാണും ചെയ്യാം. മരന്റെ അപ്പുറത്തിരിക്കുന്ന നമ്മളെ ഉമ്മമാര് സഹോദരിമാർക്ക് വ്യക്തമായിട്ട് ചങ്ങായിക്ക് കാണാം അവിടുന്ന്. അപ്പൊ ഇവന്റെ കൈ കാണിച്ച് ഞാൻ പറഞ്ഞു, ഈ കാണുന്ന ബഷീർ 500 രൂപ സംഭാവന തന്ന് പ്രത്യേകം ഒരു ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലെ ഒരു ലക്ഷം കിട്ടണം എന്നതാണ് ഉദ്ദേശം. നീ ഈ സദസ്സിലെ മുഫ്മിനീങ്ങളെ ബർക്കത്തുകൊണ്ട് സാധിപ്പിച്ചു കൊടുക്കണേ അല്ല എന്ന്. ഇവിടുന്നല്ല, അവിടുന്ന് ഞാൻ ദുആ ചെയ്തിട്ട് ഞാൻ വാദം കഴിഞ്ഞിട്ട് ഞാന് മംഗലാപുരം മൂഢബിദ്ര നമ്മളെ ദർസിൽ വന്നിരുന്നു. മുത്താലിമീങ്ങൾക്ക് ക്ലാസ് എല്ലാം എടുത്തിട്ട് ഞാൻ റൂമിൽ വന്നിരിക്കുന്ന സമയത്താണ് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. കോള് വന്നിട്ട് എന്നോട് ചോദിച്ചു, നൗഫൽ സഖാഫിയാണോ? ഞാൻ പറഞ്ഞു അതെ. ഒരു സംശയമില്ല, 110 സ്പിരിറ്റോട് കൂടെ ഞാൻ പറഞ്ഞു അതെ, നൗഫൽ സഖാഫിയാണ്. ഉസ്താദെ എന്നെ നിങ്ങൾ കുടുക്കിയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നേ വരെ ഒരാളെയും കുടുക്കിയിട്ടുമില്ല, ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവം ഒന്നുമില്ല. ഞാൻ വന്നിട്ട് വാദം പറയും, എന്തിനങ്ങ് പോവും, അടുത്ത വാദം വിളിച്ചാൽ വരും, വാദം പറയും പോവും എന്നല്ലാതെ പ്രത്യേകം ഒരാളെ കൊടുക്കലോ, പ്രത്യേകം ഒരാളെ കൊടുക്കില്ല എന്ന് കൈപിടിച്ച് രക്ഷപ്പെടുത്തലോ, ആ ജാതി ഫോർമാലിറ്റീസിനൊന്നും ഞാൻ പോരില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ഇവനോട് ചോദിച്ചു എന്താ കൊടുക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറയാ, ഉസ്താദെ ഇന്നലെ 500 രൂപ ഞാൻ ഉസ്താദിന്റെ കയ്യിൽ തന്നിട്ട് വേർക്കാൻ പറഞ്ഞപ്പോ ഉസ്താദ് എന്ത് ഉദ്ദേശമാണെന്ന് ചോദിച്ചപ്പോ സ്വർഗത്തിലെ ഊരു ലിസ്സാൻ കിട്ടാൻ വേണ്ടി എന്നല്ലേ ഞാൻ പറഞ്ഞത്. ആ ഊരു ലിസ്സാൻ കിട്ടാൻ വേണ്ടിട്ട് ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ടത് വേറെന്നല്ലോ. എന്നാ ഉസ്താദ് അറിയോ, ഞാൻ കല്യാണം കഴിച്ച് 2 മക്കൾ എനിക്കുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് പറയണ്ടായിരുന്നു, ഈ പേര് പറയണ്ടായിരുന്നു, ഈ ഉദ്ദേശം കൂടി കേൾക്കണ്ടായിരുന്നു എന്ന്. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികൾ എനിക്കുണ്ട്. ഈ വാദിന്റെ സദസ്സും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ മടങ്ങി എത്തിയതിനു ശേഷം രാത്രി ഭക്ഷണം കിട്ടിയിട്ടില്ല എനിക്ക്, രാവിലെ നാസ്തയും കിട്ടിയിട്ടില്ല. ഇവിടെ നാസ്ത എന്നല്ലേ പറയാ, കത്തലടക്കം. ആ കത്തലടക്ക, അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് വാലി, ഈ ഭാഗത്ത് ഒരു സ്ഥലത്ത് വാലി വന്ന് ഞാൻ കുടുങ്ങിപ്പോയതാ കത്തലടക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ നാസ്ത കത്തലടക്കായിക്കോട്ടെ, അപ്പോ അതും കിട്ടിയിട്ടില്ല. ഉച്ചക്ക് ചോറും കിട്ടിയിട്ടില്ല. ഇനി രാത്രിത്തെ ഭക്ഷണം കൂടി കിട്ടാതിരിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പൊ ഉസ്താദിനെ വിളിച്ചത്. എന്താ പ്രശ്നം അറിയോ, ഈ പുരക്കാരത്തി ചോദിച്ചതാ, നിങ്ങക്ക് ദുനിയാവിൽ നാസ്ത ഉണ്ടാക്കി തരാൻ ഞാൻ വേണോ? നിങ്ങളെ കുട്ടികളെ സ്കൂളിൽ നേരത്തെ ഉണർന്ന് പറഞ്ഞേക്കാൻ ഞാൻ വേണോ? നിങ്ങക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഞാൻ വേണോ? നിങ്ങളെ വീടും വീടിന്റെ മുറ്റൊക്കെ വൃത്തിയാക്കി വെക്കാൻ ഞാൻ വേണോ? സ്വർഗത്തിൽ മാത്രം ഓള് വേണോ? ഓള് എന്ന് പറഞ്ഞാരാ, ഊരിൽ നിസാൻ. അതാണ് ഇപ്പൊ വലിയ ഗുലുമാൽ. അപ്പൊ ഞാൻ പറഞ്ഞ്, ഞാൻ ഓനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഈ മൊബൈലിലൂടെ നീ ലൗഡ് സ്പീക്കർ ഇട്ടോ, ഏതായാലും മൈക്കിലൂടെ വാല് പറയാൻ പരിചയമുള്ള നമുക്ക് മൊബൈലിലൂടെ ഒരു 2 മിനിറ്റ് വാല് പറഞ്ഞാൽ കൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ, ആ ബന്ധം ഒന്ന് സുദൃഢമാകണമെങ്കിൽ. ഞാൻ അവിടുന്ന് വാല് പറഞ്ഞു, നിന്റെ ഭാര്യ കൂടി കേക്കട്ടെ. എന്താ വാല്? ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഊരിൽ നിസാന കൊണ്ടുള്ള ഉദ്ദേശം വേറെ ആരുമല്ല, ബഷീറിന്റെ ഭാര്യയായ നീ തന്നെയാണ് എന്ന്. അപ്പൊ വലിയ സമാധാനായി. ഓൻ പിറ്റേന്ന് വിളിച്ചിട്ട് പറയാ, ഉസ്താദെ എനിക്ക് ഒരപ്പം കൂടി എക്സ്ട്രാ കിട്ടി പിറ്റേന്ന് രാവിലെ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് ഏത് വിധത്തിലാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു ഭർത്താവ് ആഗ്രഹിക്കണം, ദുനിയാവിൽ എന്റെ ഭാര്യ ആരാണോ അതേ ഭാര്യ എനിക്ക് നാളെ സ്വർഗത്തിൽ കിട്ടണം എന്റെ ഭാര്യയായിട്ട്. ഒരു ഭാര്യ നേരെ തിരിച്ചും ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും അങ്ങനെയാ, ദുനിയാവിൽ എന്റെ ഭർത്താവ് ആരാണ്, എന്റെ ഹസ്ബൻഡ് ആരാണ്, എന്റെ ഹബ്ബി ആരാണ്, അതേ ഭർത്താവ് നാളെ എനിക്ക് സ്വർഗത്തിൽ ലഭിക്കണം. അതുകൊണ്ടല്ലേ ആ രൂപത്തിലാണിരിക്കണം ദുനിയാവിലെ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പരിശുദ്ധ ഇസ്ലാം അക്കാര്യം വരച്ച് കാണിക്കുന്നു. ഏതുപോലെയാണ് ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെയാണെന്ന് ഖുർആൻ പറഞ്ഞതെന്നറിയോ? ഹുന്ന ലിബാസുൽ ലകും വ അൻതും ലിബാസുൽ ലഹുന്ന. ഉമ്മമാരെ, നിങ്ങളോട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് ഹുന്ന, ഈ സ്ത്രീകളുണ്ടല്ലോ, ലിബാസുൽ ലകും. ഇപ്പൊ ഇത്ര പറഞ്ഞാ മതി, ഈ മറക്കപ്പുറത്തിരിക്കുന്നവരുണ്ടല്ലോ, അവർ എന്റെ നേരെ മുന്നിൽ മറക്കിപ്പുറത്തിരിക്കുന്ന നിങ്ങളുടെ വസ്ത്രമാണ്. എന്നാൽ വഅന്തും ലിബാസുൽ ലഹുന്ന, എന്റെ നേരെ മുന്നിലിരിക്കുന്ന നിങ്ങളാണെങ്കിലോ, വഅന്തും
നിങ്ങൾ ലിബാസുൽ ലഹുന്ന, ഈ മറക്കപ്പുറത്തിരിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ അവരുടെ വസ്ത്രമാണ്. അപ്പൊ ഒരു ഭാര്യ ഭർത്താവിന്റെ ഡ്രസ്സാണ്, ഭർത്താവോ ഭാര്യന്റെ വസ്ത്രമാണ്. അതിന്റെ ഖുർആൻ അങ്ങനെ പറയാൻ കാരണം, ഖുർആൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഒരു വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മനുഷ്യൻ വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രമാണ് മനുഷ്യന്റെ നഗ്നത മുഴുവനും മറച്ചു വെക്കുന്നത്, ആ വസ്ത്രമാണ് മനുഷ്യന്റെ ന്യൂനതകൾ മറച്ചു വെക്കുന്നത് അല്ലേ. ഞാനിപ്പൊ ഇവിടുന്ന് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇവിടെ വസ്ത്രം അണിഞ്ഞിട്ടുണ്ട്, എന്നാൽ എന്റെ നഗ്നതയെയും എന്റെ ന്യൂനതയെയും മറച്ചിരിക്കുന്നത് എന്റെ വസ്ത്രമാണ്. നിങ്ങളും നേരെ അങ്ങനെയാണ് കാര്യം. എന്നാൽ ഇതുപോലെ ഒരു ഭാര്യ ഭർത്താവിന്റെ കുറവും ഭർത്താവിന്റെ ന്യൂനതയും മറച്ചു വെക്കേണ്ട വസ്ത്രമാകണം കേട്ടോ. ഒരു ഭർത്താവാണെങ്കിലോ ആ ഭർത്താവാണെങ്കിലും അങ്ങനെയാണ്. ഒരു ഭാര്യയുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ന്യൂനതകളെയും കുറവുകളെയും മറക്കുന്ന ഒരു വസ്ത്രമാകണോ. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ കുടുംബ ജീവിതം എങ്ങനെ വേണമെന്നതിനെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം, വആശിറൂഹുന്ന ബിൽമഅറൂഫ്, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പെരുമാറുമ്പോ, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ ബന്ധപ്പെടുമ്പോ, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ ഇടകളരുമ്പോ, ഇടപാടുകൾ നടത്തുമ്പോ, വളരെ നല്ല രൂപത്തിലാണിരിക്കണോ. ആ ഭാര്യയെ വേദനിപ്പിക്കുന്ന വിധത്തിലാകരുത്, ആ ഭാര്യയെ ശകാരിക്കുന്ന വിധത്തിലാകരുത്. ഭാര്യ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി സേവനം ചെയ്യേണ്ടവരാണ് എന്ന ഒരു ചിന്ത ഭർത്താവിന്റെ മനസ്സിൽ നിന്ന് വലിച്ചെറിയണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ഇതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിനെ സേവിക്കരുത് എന്നല്ല, ഭാര്യ ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കരുത് എന്നല്ല, ഭാര്യ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യരുത് എന്നല്ല. പിന്നെയോ ഭർത്താവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാകരുത്. ഭാര്യ ചെയ്യുന്നത് ഭാര്യയുടെ ഔദാര്യത്തിലൂടെയാകണം. ഏതുവരെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം, പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. എന്താണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്? ഒരു സ്ത്രീ പ്രസവിച്ച ബഹുമാനപ്പെട്ട തങ്ങള് നമ്മുടെ വേദിയിലെത്തി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഏതുവരെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം, ഒരു ഭാര്യ പ്രസവിച്ചാൽ ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുമല്ലോ, ആ മുലപ്പാല് കൊടുക്കുന്നത് വരെ ആ ഭാര്യക്ക് നിർബന്ധമല്ല എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കുട്ടിക്കാണല്ലോ മുലപ്പാല് കൊടുക്കുന്നത്, എന്നാൽ ഓരോ മുലപ്പാലിനനുസരിച്ച് എനിക്ക് 2000 പുതിയ നോട്ട് തരണം എന്ന് ഒരു ഭാര്യ ഭർത്താവിനോട് വന്ന് പറഞ്ഞാൽ ഭർത്താവിനത് കൊടുക്കണമെന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാ പറയാനും പേടിയുണ്ട്, കാരണം നാളെ മുതൽ മുലപ്പാലം കൊടുക്കുന്ന സമയത്ത് ആദ്യം ഈ ഒരു ഡിമാൻഡും കൂടി പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. പക്ഷെ മസ്അല ഇങ്ങനെയാണ് എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു ഉമ്മ, ഏതെങ്കിലും ഒരു ഭാര്യ, ഏതെങ്കിലും ഒരു സഹോദരി ഭർത്താവിനോട് നിങ്ങളെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കണമെങ്കിൽ 2000 തരണം, അല്ലെങ്കിൽ 10,000 തരണം, അല്ലെങ്കിൽ 10 ഇത്ര തരണം എന്നൊരു നിബന്ധന വെച്ചാൽ ആ ഉമ്മാന്റെ മുലയിൽ പിന്നെ പാലുണ്ടാവൂല. അതാ വിഷയം, അങ്ങനെ പ്രശ്നം വരും. അത് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു ഭാര്യ ഭർത്താവിനോട് അങ്ങനെ വാശി പിടിക്കരുതെങ്കിലും മസ്അല അങ്ങനെയാണ്. ഞാൻ എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ചില പുരുഷന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്, ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കാനായിട്ടുള്ളവരാണ്,
ഒരുത്തനോട് ചോദിച്ചാ നീ എന്താടാ മംഗലായത് കല്യാണം കഴിച്ചത്? അപ്പൊ ഓൻ പറയാ, ഉസ്താദേ വസ്ത്രം അലക്കാൻ കഴിയില്ല, വസ്ത്രം അലക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഏറ്റവും ചുരുങ്ങിയത് അയച്ചു വെച്ച വസ്ത്രം കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അതൊന്നും ഓൺ ചെയ്യണ്ടേ? അതിനും എനിക്ക് നേരം കിട്ടുന്നില്ല. അതിന് ചെയ്യാൻ ഒരുത്തി വേണ്ടേ? അതിനായിട്ട് ഈ കല്യാണം കഴിച്ചത് എന്നാ ഓന്റെ മറുപടി. അങ്ങനെ ആയി പോകരുത്. പിന്നെയോ വാശിറൂഹുന്ന ബിൽ മഅറൂ, ഭാര്യമാരോട് വളരെ നല്ല രൂപത്തിൽ പെരുമാറണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ പരലോകത്ത് ഉപകരിക്കുന്ന കുടുംബ ജീവിതമാകണോ? ഞാൻ എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഈ ഇരിക്കുന്ന പുരുഷന്മാരായ നിങ്ങളെ ഭർത്താക്കന്മാര് നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വർഗത്തിലെത്തുമ്പോ അവർ നിങ്ങളെ ഭർത്താക്കന്മാരായി വരണമെങ്കിൽ ഈ ദുനിയാവിൽ ഇവരുടെ പൊരുത്തം പൂർണമായും നേടിയെടുക്കണോ? ഇത് പറയുമ്പോ ചില സ്ത്രീകൾ പറയാണ്, ഉസ്താദേ ഇയാളെ എടങ്ങേര ദുനിയാവ് കൊണ്ട് സഹിച്ചിട്ട് അങ്ങ് തീർന്നിട്ടില്ലേ, ഇനി സ്വർഗത്തിലും എനിക്ക് കിട്ടാൻ പോകുന്നത് ഇയാളാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു സ്വർഗം വേണ്ട എന്നാണ് ഭാര്യമാരെ കൊണ്ട് പുരുഷന്മാരായ നമ്മൾ പറയിപ്പിക്കുന്നതെങ്കിൽ ആ പുരുഷന്റെ പരലോക ജീവിതം അപകടകരമാണ് കേട്ടോ. സ്വർഗത്തിൽ അല്ലാഹു തആല ഹൂറുൽ ഹിസാന എന്ന കാണാൻ നല്ല രസകരമായ സുന്ദരികളായ പെൺകുട്ടികളെ അല്ലാഹു പടച്ചു വെച്ചിരിക്കുന്നു. അവർക്കുള്ള പേരാണ് ഹൂറുൽ ഹിസാൻ. കാണാൻ നല്ല ഭംഗിയുള്ള യുവതികളായ പെൺകുട്ടികളാണവർ. നമ്മുടെ പച്ച മലയാളത്തിൽ തരുണിമണികൾ എന്ന് പറയൂ. എന്നാൽ ആ സ്വർഗത്തിലെ ഹൂറുൽ ഹിസാനിന്റെ പ്രത്യേകത എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് കാണാം. അവരോട് ലംഘുന്ന മുമ്പല്ല കണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്. ഒരു വേണ്ടാത്ത ചിന്തയില്ലാത്ത ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മുഖറബായ മലക്ക് പോലും ഈ തരുണി മണികളുടെ ലംഘുന്ന പല്ല് കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും അത്ഭുതമുണ്ടായി കേട്ടോ. ആ ഹൂറുൽ ഹിസാനാണ് സ്വർഗത്തിലുള്ളത്. പോരാ, മറ്റൊരു വിഭാഗം സ്വർഗത്തിലെ ഹൂറുൽ ഹിസാനുണ്ട്. അതാരാണെന്നറിയോ? ഈ കമ്മാടം സുന്നി ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ ഇവിടെ ഒരു വാദിന്റെ സദസ് സംഘടിപ്പിച്ചപ്പോ ഈ വിനീതന്റെ സംസാരം വളരെ അച്ചടക്കത്തോടെ കുത്തിരുന്ന് ശ്രവിക്കുന്ന ഉമ്മമാരില്ലയോ, സഹോദരിമാരില്ലയോ? അവര് സ്വർഗത്തിലെ ഹൂറുൽ ഹിസാനിന്റെ കൂട്ടത്തിൽ വേറെ ഒരു വിഭാഗം ആളുകളാ. നാളെ പരലോകത്ത് വനിതാ സമ്മേളനം നടക്കൂ. നാളെ പരലോകത്ത് വനിതാ സമ്മേളനം നടക്കൂ. ആ വനിതാ സമ്മേളനം ആരുടേതാണ്? ഹൂറുൽ ഹിസാൻ എന്ന തരുണി മണികളുടെ വനിതാ സമ്മേളനമാണ്. ആ വനിതാ സമ്മേളനത്തിൽ സംബന്ധിക്കണമെങ്കിൽ ഉമ്മമാരെ, ദുനിയാവിൽ ഒരൊറ്റ വനിതാ സമ്മേളനത്തിലും പങ്കെടുത്തുകൂടാ. ഏത് വനിതാ സമ്മേളനമാ ഞാൻ പറഞ്ഞത്? പരപുരുഷന്മാരുമായി ഇടകലർന്ന് സംഗമിക്കുന്ന വിധത്തിലുള്ള വനിതാ സമ്മേളനങ്ങള്. അതിനുവേണ്ടി സ്റ്റേജിൽ കയറല്, ഒരു മറയുമില്ലാതെ മുന്നിലിരിക്കല്. ആ വിധത്തിലുള്ള വനിതാ സമ്മേളനങ്ങളിൽ ദുനിയാവിൽ സംഗമിച്ചാലോ ആ ഉമ്മാക്കോ ആ സഹോദരിക്കോ നാളെ പരലോകത്തെ ഹൂറുൽ ഹിസാൻ എന്ന വനിതാ സമ്മേളനത്തിൽ സംഗമിക്കാൻ പറ്റൂല. ആ
വനിതാ സമ്മേളനത്തിൽ രണ്ടു വിഭാഗങ്ങളാണ് വനിതകള്. ഒരു വിഭാഗം ആരാണ്? നേരത്തെ തന്നെ അല്ലാഹു തആല സ്വർഗത്തിൽ സൃഷ്ടിച്ചു വെച്ച ഹൂറുൽ ഇസാനാണ്. മറ്റൊരു വിഭാഗം ആരാണ്? ഈ വാദിന്റെ സദസ്സിൽ വന്നിരുന്ന ഉമ്മമാരാണ്, സഹോദരിമാരാണ്. ഈ ദുനിയാവിൽ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിന് അർഹനായ വ്യക്തി അങ്ങ് ചെല്ലുമ്പോ നേരത്തെ അല്ലാഹു തആല സ്വർഗത്തിൽ സൃഷ്ടിച്ചു വെച്ച ഹൂറുൽ ഹിസാനായ തരുണീമണികള് അല്ലാഹുവിനോട് വന്ന് വാശി പിടിക്കുന്നു, റബ്ബേ എനിക്ക് അയാളെ വേണോ, എനിക്ക് അയാള് വേണോ. കാരണം അയാള് വാലിന്റെ സദസ്സിൽ നേരത്തെ വന്നിരുന്നയാളാണ്, അയാള് ദിക്കറിന്റെ സദസ്സിൽ സജീവമായി പങ്കെടുത്ത അയാളാണ്, അയാള് സ്വലാത്തിന്റെ മജ്‌ലിസിൽ സജീവമായി പങ്കെടുത്ത അയാളാണ്. നമ്മുടെ നാട്ടിൽ അതാ വാലിന്റെ പരിപാടി സംഘടിപ്പിച്ചപ്പോ അതിനുവേണ്ടി ഊണും ഉറക്കുമില്ലാതെ ഓടി നടന്നയാളാണ്. പോരാ, അഞ്ച് നേരത്തെ നിസ്കാരത്തിനും അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയിൽ വന്ന് ജമാഅത്തായി ഒരു മടിയുമില്ലാതെ നിസ്കരിക്കാൻ മനസ്സ് കാണിച്ചയാളാണ്. അയാളെ എനിക്ക് വേണോ? ഇതാരാണ് വാശി പിടിക്കുന്നത്? സ്വർഗത്തിൽ നേരത്തെ തന്നെ അല്ലാഹു തആല പഠിച്ചു വെച്ച ഒരു ലിസാനാണ്. ഇയാള് നോക്കുമ്പോ ആരാണെന്നറിയോ? ഇയാള് കമ്മാടം ജമാഅത്തിലെ ഫാത്തിമന്റെ ഭർത്താവാ. ഇയാള് കമ്മാടം ജമാഅത്തിലെ നഫീസയുടെ ഭർത്താവാണ്. കമ്മാടം ജമാഅത്തിലെ ആയിഷയുടെ ഭർത്താവാണ്. ഈ ആയിഷയും ഫാത്തിമയും നഫീസയും ഇരിക്കുമ്പോഴാണ് സ്വർഗത്തിലെ ഒരു ലിസാൻ പറയുന്നത്, എനിക്ക് ഇയാളെ വേണോ. അപ്പോഴാണ് നമ്മളെ ജമാഅത്തിന്റെ ആയിഷ ഇങ്ങനെ നോക്കണത്, ഇവരാരെയാ ചോദിക്കണത്, എന്റെ ഭർത്താവിനെയല്ലേ. അപ്പോഴാ നഫീസ നോക്കണത്, ഇവരാരെയാ വാശി പിടിപ്പിക്കണത്, എന്റെ ഭർത്താവിനെയാണോ. അപ്പോഴാ ഫാത്തിമ നോക്കണത്, ഇവരാരെയാണ് അള്ളാഹിനോട് ആവശ്യപ്പെടുന്നത്, എന്റെ ഭർത്താവിനെയാണോ. അപ്പോഴാണ് ഫാത്തിമ പോകുന്നത്, അപ്പോഴാണ് ആയിഷ പോകുന്നത്, അപ്പോഴാണ് നഫീസ പോകുന്നത്. എന്നിട്ട് പറയാണ്, റബ്ബേ ആ കാണുന്നത് എന്റെ ഭർത്താവാണ്. ആയിഷ പറയാണ്, റബ്ബേ അതെന്റെ ഭർത്താവാണ്. നഫീസ പറയാണ്, റബ്ബേ അതെന്റെ ഭർത്താവാണ്. ഫാത്തിമ പറയാണ്, റബ്ബേ അതെന്റെ ഭർത്താവാണ്. അവർക്ക് ഞാൻ അനുവദിക്കൂല. ആ ഭർത്താവ് സ്വർഗത്തിൽ വരെ എന്റെ ഭർത്താവാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അവിടെ സമ്മേളനം നടക്കുമ്പോൾ അതിലൊരു സംവാദമാണ്, ഒരു വാദപ്രതിവാദമാണ്, ഒരു ഫേസ് ടു ഫേസ് പ്രോഗ്രാമാണ്, ഒരു ഓപ്പൺ ഡിബേറ്റ് ആണ്, ഒരു തുറന്ന സംവാദമാണ്. ആ സംവാദം നടക്കുമ്പോഴാ ഹൂറുൽ ഇസാന് സ്വർഗത്തിലെ തരുണിമണികൾ പറയും, എനിക്ക് അവർ വേണോ. ദുനിയാവിൽ നിന്ന് അങ്ങോട്ട് പോയി ഹൂറുൽ ഇസാനായ ആയിഷ പറയാണ്, റബ്ബേ അതെന്റെ ഭർത്താവാണ്, എനിക്ക് വേണോ. സ്വർഗത്തിൽ നേരത്തെയുള്ള ഹൂറുൽ ഇസാൻ പറയാണ്, പറ്റൂല, ഞങ്ങൾ അനുവദിക്കൂല. അപ്പോഴാണ് ദുനിയാവിൽ നിന്ന് സ്വർഗത്തിൽ ഹൂറുൽ ഇസാനായി എത്തിയ ആയിഷയും ഫാത്തിമയും നഫീസവും പറയാണ്, വിടൂല റബ്ബേ, സമ്മതിക്കൂല റബ്ബേ. കാരണം അവരെക്കാളും പവർ നമുക്കുണ്ട്. അവര് ദുനിയാവിൽ വന്ന് ഒരു നേരത്തെ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല, അവർ ഖുർആൻ ഓതിയിട്ടില്ല, അവർ പർദ ധരിച്ചിട്ടില്ല, അവർ അധ്വാനിച്ചു കൊണ്ട് സ്വർഗത്തിലെത്തിയവരല്ല. അതേസമയത്ത് ഈ ഹൂറുൽ ഇസാനായ ഞങ്ങളോ നഹനു സല്ലൈനാ നഹനു സുന്നാ, ഞങ്ങൾ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് വന്നവരാണ്, ഞങ്ങൾ നോമ്പ് നോറ്റിട്ട് അങ്ങോട്ട് വന്നവരാണ്, ഞങ്ങൾ ഖുർആൻ ഓതിയിട്ട് അങ്ങോട്ട് വന്നവരാ. ഞങ്ങൾ അനാവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാതെ വീട്ടിൽ തന്നെ കുത്തിരുന്ന് നിനക്ക് ധാരാളം ഇബാദത്തുകൾ ചെയ്ത് വാലിന്റെ സദസ്സിൽ പോയി വാല് പറയുന്ന ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് അത് ജീവിതത്തിൽ പകർത്തിയിട്ട് സ്വർഗത്തിലെത്തിയവരാണ്. അവരെക്കാളും പവര് നമുക്കാണ്. അതുകൊണ്ട് നമുക്കാണ് അവരെ വേണ്ടത് കേട്ടോ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ആ വിധത്തിലാകണം ഭാര്യ ഭർത്താവിന്റെ കുടുംബ ജീവിതം എന്നത്. അതുകൊണ്ടല്ലേ ഏതുവരെ ഒരു ഭാര്യ ആ ഭാര്യയെ ഏതുവരെ സ്നേഹിക്കണോ, ഭാര്യയോട് നമ്മൾ കാണിക്കേണ്ട ബാധ്യതയുണ്ട്. കുടുംബ ബന്ധം മാത്രം പോരാ, അതിനങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. എന്താണ് ബാധ്യത? പണ്ഡിതന്മാരെ പഠിപ്പിച്ചു, ഓ പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ
വീടുകളിൽ ഭാര്യമാരാടി വരുന്നതിനു മുമ്പ് അവരെ വീട്ടിലിരിക്കണ സമയത്ത്, അവരെ ബാപ്പാന്റെ വീട്ടിലിരിക്കണ സമയത്ത് അവർ ആഴ്ചയിൽ ഒരു തവണയാണോ ഇറച്ചി കഴിക്കാറുള്ളത്, രണ്ടു തവണയാണോ ഇറച്ചി കഴിക്കാറുള്ളത്? എന്നാൽ നിങ്ങൾക്കതിന് കഴിവുണ്ടോ? നിങ്ങൾ അതുപോലെയുള്ള ഭക്ഷണാഹാരങ്ങൾ അവർക്ക് നൽകേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. പുരുഷന്മാരായ ഭർത്താക്കന്മാരായ പുരുഷന്മാർ, അവർ ചിലപ്പോ കാഞ്ഞങ്ങാട്ടേക്ക് പോയതാണ്, അല്ലെങ്കിൽ കാസർഗോട്ടിലേക്ക് പോയതാണ്, അല്ലെങ്കിൽ മംഗലാപുരത്തേക്ക് പോയതാണ്. മടങ്ങി വരുമ്പോ എവിടെയെങ്കിലും ഒരു ഫാസ്റ്റ് ഫുഡ് കണ്ടു, ആ ഹോട്ടലിൽ കയറിയിട്ട്, ആ റെസ്റ്റോറന്റിൽ കയറിയിട്ട് അവിടുന്ന് നന്നായി സാപ്പിട്ടു, ഇവന് മെനുവിൽ കാണുന്ന എല്ലാ ഭക്ഷണവും കഴിച്ചു. എന്നിട്ടോ ഇവൻ ആ കഴിക്കുന്ന സമയത്ത് ഇവൻ ആലോചിച്ചില്ല, എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യക്ക് ഞാനൊരു പൊതിയങ്ങ് കൊണ്ടുപോയിക്കോട്ടെ, ആ ഭാര്യക്ക് എന്തൊരു സന്തോഷമാണ്. ഇവൻ ആലോചിച്ചില്ല. അങ്ങനെ ആകരുത്. നീ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അത് നിന്റെ ഭാര്യക്കും കൂടി കൊടുക്കൽ നീ അവസരം കാണണോ. പോരാ, അവൾക്ക് നല്ലൊരു താമസത്തിന് സൗകര്യം കൊടുക്കണോ. ചില ആളുകൾ മനസ്സിലാക്കിയത് പുരുഷന്മാര് കഴിവിന്റെ പരമാവധി കടം വാങ്ങൂ, അവിടെ നിന്നൊക്കെ കടം വാങ്ങും. എല്ലായിടത്തും കടം കിട്ടാനുള്ള ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അവിടെ നിന്നൊക്കെ കടം വാങ്ങും. കടം വാങ്ങിയിട്ട് പിന്നെ ഈ കടം വീട്ടാനുള്ള വഴി ഏതാ? കടം വീട്ടാനുള്ള വഴി സ്വന്തം ഭാര്യമാരാണ്. വളരെ നണക്കേടാട്ട, വളരെ നാണ. എന്റെ നക്കണിക്ക് ഭാഷ, ഞാൻ മലയാളി ഒന്നുമല്ല, ഞാൻ നക്കണിക്കാണ്, ഒറിജിനൽ ബ്യാരി. എന്റെ ഭാഷയിൽ പറയും ഏസിക എന്ന് പറയും. ഏസികയാണത്, നാണക്കേടാ. എന്താ നാണക്കേട്? സുബ്ഹാന ജന്ന ജലാലു, ഭാര്യന്റെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ സ്വർണ്ണം, അത് കൊണ്ടുപോയിട്ട് ജ്വല്ലറിയിൽ കച്ചവടം നടത്താം. എന്തിനായി കച്ചവടം നടത്തിയത്? ഭാര്യന്റെ ശരീരത്തിലെ ആഭരണം എന്തിനാ പ്രിയപ്പെട്ട പുരുഷന്മാരെ? അത് അവളെ ശരീരത്തിൽ അണിയുമ്പോ അതിന്റെ ഭംഗി നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനാ. നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് ജ്വല്ലറിക്കാരന് കൊടുത്തിട്ട് പൈസയും കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആ ഭംഗി ആസ്വദിക്കാൻ കഴിയോ? അതുകൊണ്ട് തന്നെ മനസ്സിൽ ആദ്യം തന്നെ ഉദ്ദേശിക്ക. എന്താ ഉദ്ദേശം? ഓളെ ശരീരത്തിൽ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടല്ലോ, എന്നാ കടം വാങ്ങ. എന്താ കടം വാങ്ങണേ? ഈ കടം വാങ്ങിയാൽ വീട്ടുന്നത് എങ്ങനെയാ? അത് വീട്ടുന്നത് ഒരു വഴിയില്ലെങ്കിൽ ഓളെ ശരീരത്തിൽ ആഭരണം ഉണ്ടല്ലോ, അതങ്ങ് കൊടുത്താൽ വീടാനുള്ള വഴിയായി. അങ്ങനെ ആകരുത്. അതിന് എന്റെ ഭാഷയിൽ നാണക്കേട് എന്ന് പറയും. നമ്മൾ ഒരിക്കലും ഭാര്യമാർക്ക് താങ്ങിക്കൊടുക്കരുത്. കാരണം എപ്പോഴെങ്കിലും പറയാൻ ഒരവസരം ഉണ്ടാവും, അത് പറഞ്ഞാൽ ചിലപ്പോ കേൾക്കേണ്ടതിന് പഞ്ഞി വെക്കേണ്ടി വരും ചവിട്ടി. വെറുതല്ല. എന്താ അവൾ പറയേണ്ടത്? വല്ലാതെ ചിലക്കല്ല എന്ന് പറയും. അങ്ങനെ വല്ലാതെ ചിലക്കല്ല, മലപ്പുറം ഭാഷ അങ്ങനെയാ. പറയൂലേ, വല്ലാതെ ചിലക്കണ്ടെന്ന് പറയും, വല്ലാതെ ചിലപ്പോ പറയും, വല്ലാതെ സ്വരക്കണ്ടെന്നും പറയും. എന്റെ ഭാഷയിൽ പറഞ്ഞാ പറയും ഭയങ്കര കുറക്കണ്ടെന്ന് പറയും. കുറക്കുന്നത് ആരും നിങ്ങൾക്ക് അറിയില്ലേ? നമ്മൾ ചിലപ്പോ അങ്ങ് പറഞ്ഞാൽ ഭാര്യ അങ്ങനെ പറയും. എന്തെങ്കിലും പറയാൻ അവസരം ഭർത്താവായ ഞാൻ ഓൾക്ക് വഴങ്ങി കൊടുത്തു. വഴങ്ങി കൊടുക്കാൻ കാരണം ഞാൻ കടം വാങ്ങി, ആ കടം വീട്ടാൻ ഞാൻ കണ്ട വഴിയാണ് ഓളെ ശരീരത്തിലുള്ള ആഭരണം. ആ ആഭരണം കൊണ്ടാവാ ഓളോട് ചോദിച്ചിട്ട്. അതുകൊണ്ട് തിരിച്ചു വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നത് വരെ അവളെ നാക്കിലൂടെ വരുന്ന എല്ലാ മീനിങ്ങും, മീനിങ് ലെസ്സും മീനിങ് ഫുള്ളും, അർത്ഥമുള്ളതും അർത്ഥമില്ലാത്തതുമായ എല്ലാ തെരികളും നന്നായി കേൾക്കേണ്ടി വരും. അതിനൊരിക്കലും അവസരം വെക്കരുത്, അങ്ങനെ ആയി പോകരുത്. നമ്മൾ അവർക്ക് അങ്ങോട്ട് കൊടുക്കണം, അവരിങ്ങോട്ടല്ല, നമ്മൾ നേരെ അങ്ങോട്ട് കൊടുക്കണം. അതിന് ചെലവ് കൊടുക്കണം, അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കണം, അവർക്കുള്ള വഴികളും അങ്ങ് ചെയ്തു കൊടുക്കണം. അപ്പൊ പറയും ഉസ്താദേ, ചില ഉമ്മമാർ പറയും ഉസ്താദേ നിങ്ങൾ ഇത് പറഞ്ഞത് നന്നായി ഉസ്താദേ. എന്താ ഇങ്ങനെ പറയാൻ കാരണം അറിയോ? അത് പറയാൻ കാരണം ഉസ്താദേ എന്റെ ഭർത്താവുണ്ട് അന്റെ ബഹീലോ എന്ന് പറയും, ലോകം കണ്ട ഏറ്റവും വലിയ കുര എന്ന് പറയും. സുബ്ഹാന ജല്ല ജലാലു, നിങ്ങൾ എന്തെല്ലാം മിണ്ടാതിരിക്കും, നിങ്ങൾ ആരും ആ കൂട്ടത്തിൽ ഉണ്ടാവില്ലല്ലേ. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഒന്ന് രണ്ടുണ്ടും കാണുന്നുണ്ട്, ഇല്ലല്ല, അത് വേറെ സ്ഥലത്ത് ഇങ്ങനെ കണ്ടതാ. ഇവിടെ അങ്ങനൊന്നില്ല. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ചില ഉമ്മമാര് പറയും ഉസ്താദേ നല്ല വണ്ണം അതങ്ങ് പറയണു. കാരണം എന്തറിയോ? കാരണം എന്റെ ഭർത്താവ് അങ്ങനെ ഒന്നും തരൂല ഉസ്താദേ. അങ്ങനെ ഒരു പരാതി പോയി, എവിടുക്കാ പോയതറിയോ? ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ തങ്ങളെ കാലത്ത്
ഒരു സ്വഹാബിയുടെ ഭാര്യ പോയിട്ട് നബി തങ്ങളോട് കംപ്ലൈന്റ് പറഞ്ഞതാ. എന്താ കംപ്ലൈന്റ് പറഞ്ഞത്? നബിയെ, നിങ്ങളെ ശിഷ്യനാണ്, ശരിയാണ്, പക്ഷെ ഭയങ്കര ലുബ്ധത പിശുക്കനാണ് എന്റെ ഭർത്താവ്. അങ്ങനെ ആ കാലം അങ്ങനെയാണല്ലോ, ഏത് പ്രശ്നത്തിനും പരിഹാരം വാങ്ങാൻ പറ്റിയ നേതാവാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു ദിവസം അബൂ സുഫിയാനിന്റെ ഭാര്യയാണ് ഹിന്ദ്. അബൂ സുഫിയാൻ സുബ്ഹാന ജല്ല ജലാലുഹു ഹബീബായ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനാണല്ലോ. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കാത്തയാളാണെങ്കിലോ പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനാണ് അബൂ സുഫിയാൻ. അടുത്തേക്ക് വന്നു പറയാണ് വന്നിട്ട് ഹിന്ദ് വന്നത് എന്താണ് ഭർത്താവിനെ കുറിച്ച് പറയാനാണ്. യാ റസൂലല്ലാ നബിയേ, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീ. നബിയേ, എന്റെ ഭർത്താവായ അവിടുത്തെ ദർസിൽ ഓതി പഠിച്ച അവിടുത്തെ മുത്തല്ലിമായ ശിഷ്യനായ, അങ്ങനെയാണല്ലോ മുത്താലിമിനെ കുറിച്ച് ഉസ്താദിന്റെ അടുത്തല്ലേ വന്നിട്ട് പരാതി പറയണത്. അതുകൊണ്ട് നിങ്ങളെ ശിഷ്യനും എന്റെ ഭർത്താവായ അബൂ സുഫിയാൻ പിശുക്കനാണ്. ആവശ്യത്തിനു പോലും തെരൂല നബിയെ, അതൊന്ന് പറഞ്ഞിട്ട് നന്നാക്കണം. എന്നിട്ട് പറയാണ് ലാ യുഅതീനി മിനൻ നഫഖതി മാ യക്ഫീനി വയക്ഫീ ബനിയ ഇല്ലാ മാ അഖസ്തു മിൻ മാലിഹി ബിഗൈരി ഇൽമിഹി. എനിക്ക് മതിയാകുന്നത് തരൂല, എന്റെ മക്കൾക്ക് മതിയാകുന്നത് തരൂല. അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഒരു പ്രവർത്തനം ചെയ്യാറുണ്ട്. എന്താണെന്നറിയോ? എന്റെ ഭർത്താവായ അബൂ സുഫിയാൻ എന്ന എന്റെ ഭർത്താവ് മെല്ലെ അങ്ങ് കുളിക്കാൻ പോയപ്പോ ഓരോ കീശയിൽ കുറച്ച പൈസ ഞാൻ മെല്ലെ അറിയാതെ എടുക്കൂ. ചിലപ്പോ നമ്മളെ ഭാര്യമാർ അങ്ങനെ ചെയ്യാറുണ്ട്. ചിലപ്പോ ഈ സദസ്സിലൊന്നും അത്തരത്തിലുള്ള ഉമ്മമാരില്ല എന്ന് എനിക്കറിയാം. വണ്ടി ഇങ്ങോട്ടാ വെച്ചിട്ടുള്ളതല്ലേ, അപ്പൊ ധൈര്യ സഹിതം പറയാം. അവിടുന്ന് അങ്ങനെ വന്നിട്ട് ടയർ പഞ്ചർ ചെയ്യാനൊന്നും കഴിയില്ലല്ലോ, ഇവിടൊക്കെ ബന്ധാണ്. ചിലപ്പോ ഭാര്യമാർ അങ്ങനെ ചെയ്യും, ആവശ്യത്തിന് ചെലവ് ഭർത്താവ് കൊടുത്തില്ല എന്ന് കണ്ടാൽ വേം പറയും, വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് വേം ഒന്ന് കുളിക്കുന്നറിയും. എന്തേ, നമ്മള് കുളിക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മ കുളിക്കാൻ പോയാലേ മൂപ്പത്തിയർക്ക് ഇവിടെ വിഷയം നടക്കാൻ പറ്റും. മുസന്നിഫിന്റെ മുറാദ് ഹാസിലായി കിട്ടണ്ടേ? അപ്പൊ മൂപ്പത്തിയർക്ക് ഇവിടെ വിഷയം നടന്നു കിട്ടണമെങ്കിൽ നമ്മളെ വേഗം നല്ല സന്തോഷത്തോടെ കൂടെ കുളിക്കാൻ പറഞ്ഞേക്കണം. അല്ലാതെ നമ്മ കുളിച്ചിട്ട് ഓർക്കൊരു റാത്ത് ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മ കുളിച്ചിട്ട് നേരെ ഓഫീസിക്ക് പോയാൽ എന്ത് റാത്താ ഓർക്ക്? പിന്നെന്തിനാ കുളിക്കാൻ വരണമെന്നറിയോ? കുളിക്കാൻ വരണ ഉദ്ദേശം വേറെ ഒന്നുമല്ല. കുളിക്കാൻ പോയാൽ പിന്നെ വരാൻ കുറച്ച് സമയം ഉണ്ടല്ലോ. അതിന്റെ ഇടക്ക് ഈ പേഴ്സില്ലേ, പേഴ്സിന്റെ ഉള്ളിൽ എത്ര പൈസ ഉണ്ടാവും ഇങ്ങനെ നോക്കിയിട്ട് 2000 പുതിയ മഹാത്മാഗാന്ധിജി ജീൻസ് പാൻ്റ് ഇട്ട് 2000 പുതിയ നോട്ടങ്ങ് എടുത്താൽ എന്തൊരു ലാഭാ എന്ന് കരുതിയിട്ടാ. അതേ പരാതിയാണ് അബൂ സുഫിയാൻ റളിയല്ലാന്റെ ഭാര്യ ഹബീബാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് വന്നിട്ട് പറയാണ് നബിയേ, ഇന്ന അബാ സുഫിയാന റജുലുൻ ഷഹീഹ്, വളരെ ലുബ്ധത കാണിക്കുന്ന ഭർത്താവാണ് എന്റെ ഭർത്താവ് നബിയേ. ഏതുവരെ എന്നറിഞ്ഞാൽ എനിക്കോ എന്റെ മക്കൾക്കോ ആവശ്യമുള്ളതൊന്നും തരില്ല. അങ്ങനെ തരാതിരിക്കുമ്പോ ഞാൻ അയാൾ അറിയാതെ മെല്ലെ കുറച്ച് കാശങ്ങ് വാങ്ങും. എന്നിട്ട് മസാല ചോദിക്കാൻ വേണ്ടി വന്നതാ. അതേ സമയത്ത് അന്നും ഇന്നും ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഇന്നത്തെ സ്ത്രീകൾക്ക് മസാല വേണ്ട, മസാല കിട്ടിയാ മതി. അന്നങ്ങനല്ല, അന്ന് മസാല തന്നെ കിട്ടണം. എന്നിട്ട് എന്താ മസാല ചോദിക്കണത്? ഫഹൽ അലയ്യ മിൻ ജനാഹിൻ യാ റസൂലല്ലാഹ്. നബിയേ, അയിൽ വലിയ കുഴപ്പമൊന്നുണ്ടോ? അയിൽ കുഴപ്പമുണ്ടോ നബിയേ? കുഴപ്പമുണ്ടോ, പ്രശ്നമാണോ? കാരണം കട്ടിട്ടല്ലേ എടുക്കണത്. ഇങ്ങനെ തരാതിരിക്കുമ്പോ കട്ടിട്ട് എടുക്കുന്നതിന് വല്ല മസാലയുണ്ടോ മസാലയുണ്ടോന്ന് അറിഞ്ഞിട്ട് അങ്ങനെ വരൂലേ? അങ്ങനെ വന്നതാണ് നബിയേ ഞാൻ. ഇതങ്ങ് കേട്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദീ മിൻ മാലിഹി, നിന്റെ ഭർത്താവിന്റെ പൈസ നീ എടുത്തോ.
അടുത്ത് കമ്മാടം സുന്നി ജമാഅത്ത് കമ്മിറ്റിക്കാരോട് ഈ ഉമ്മമാരെല്ലാരും ഒരു കത്തം എഴുതിയിട്ട് പറയും, അടുത്ത വാർഷികത്തിനും നൗഫൽ സഖാഫിനെ തന്നെ വാദന കൊണ്ടുവരണോ. കാരണം മൂപ്പർ വാദന കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ച് ലാഭമുണ്ട്. കാരണം ഭർത്താവിന്റെ കീശന്ന് പൈസ എടുക്കാൻ പറഞ്ഞിട്ട് മസാല തീർന്ന ആളാണ് മൂപ്പർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അടുത്ത ആള് അടുത്ത പോലെ അയാളെന്നെ കൂട്ടി കൊണ്ടുവരണോമാരെ ബാക്കിയും കൂടി കേട്ടോളി. ഹബീബായ തങ്ങൾ ഈ പെണ്ണിനോട് പറയാണ്, ഹിന്ദിനോട് പറയാണ്, ഭർത്താവിന്റെ പൈസ വാങ്ങിക്കോ എടുത്തോ, പക്ഷേ ബിൽ മഹറൂ നല്ല രൂപത്തിൽ എടുക്കണം, കട്ടിലെടുക്കണ്ട. അതിനാദ്യായിട്ട് ഭർത്താവിനോട് ഒരു വാക്കങ്ങ് പറയണോ? അതങ്ങ് പറഞ്ഞാ പിന്നെ റായത്തായല്ലോ. എന്താണ് പറയേണ്ടത്? നിങ്ങൾ മര്യാദക്ക് തരുന്നെങ്കിൽ തന്നോളി, തന്നില്ല എന്ന് കണ്ടാല് ചിലപ്പോ ഞാൻ എടുക്കൂ, അതിന് സമ്മതം തന്നാ മതി. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മൾ എന്നെ സമ്മതത്തോടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചേ കൊടുക്കേണ്ടി വരൂ, ഒരു 100 രൂപ കൊടുക്കേണ്ടി വരൂ, അല്ലെങ്കിൽ 1000 കൊടുക്കേണ്ടി വരൂ. അതേസമയത്ത് നമ്മൾ കൊടുക്കാതെ കണ്ടപ്പോ നമ്മൾ അറിയാതെ ചിലപ്പോ എടുക്കണത് 2000 നോട്ടാടിരിക്കും. നമ്മൾ മാന്യമായി കൊടുക്കുകയാണെങ്കിൽ 1000 കൊടുക്കും, നമ്മൾ അറിയാതെ എടുക്കുകയാണെങ്കിൽ 2000 കൂടി എക്സ്ട്രാ പോയില്ലേ, അതിന് നമ്മൾ അവസരം കൊടുക്കരുത്. അപ്പൊ ഈ വന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സ്വത്തിൽ നിന്ന് നീ എടുക്കണം, പക്ഷേ കട്ടിട്ടൊന്നും എടുക്കാൻ പോകണ്ട. ബിൽ മഹറൂ മാന്യമായിട്ട് എടുത്തോ. ഈ സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയുടെ 5049 ഹദീസായി ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അവർക്ക് വേണ്ട ചെലവ് കൊടുക്കണം, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കണം. ഏത് വസ്ത്രം? അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഏത് വസ്ത്രം അറിയോ? ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കേണ്ട വസ്ത്രം ഏതാണെന്നറിയോ? ഞാനിത് പറയുമ്പോ ഓരോ ഉമ്മമാർ അവരെ സ്വന്തം ശരീരത്തേക്ക് അങ്ങ് നോക്കിയാ മതി. എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങിത്തന്ന വസ്ത്രം അത് ഇസ്ലാം ഉരുത്തപ്പെട്ട വസ്ത്രമാണോ? അല്ലേ? ഭർത്താക്കന്മാരോട് പുരുഷന്മാരോട് ഞാൻ എന്റെ സ്വന്തം ശരീരത്തോട് ഉൾപ്പെടെ പറയാണ്, നിങ്ങൾ സൂക്ഷിക്കണേ. ഖുർആൻ പറയാൻ അംഫുസക്കും, നിങ്ങളെ ശരീരങ്ങളെ സൂക്ഷിക്കണം. പുരുഷന്മാരായ നമ്മളോട് അല്ലാഹു പറയാണ്, നിങ്ങളെ സ്വന്തം ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം നരകത്തിൽ നിന്ന്. പോരാ, നിങ്ങളെ സ്വന്തം ശരീരത്തെ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാ നോക്കിയാ പോരാ, പിന്നെയോ നിങ്ങളെ ഭാര്യ മക്കളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം കേട്ടോ. സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഭാര്യ മക്കളെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതിന്റെ പൊരുൾ. അപ്പൊ നമ്മളെ ഭാര്യമാർക്ക് നമ്മൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ അല്ലാഹ് പൊരുത്തപ്പെട്ട വസ്ത്രമാണോ ആലോചിക്കണോ? മറ്റു പുരുഷന്മാരെ വശീകരിക്കുന്ന വസ്ത്രമാണോ വാങ്ങിക്കൊടുക്കുന്നത്? ആ ഭാര്യ ധരിക്കുന്നതിന്റെ ഒരു അംശം ശിക്ഷയും കുറ്റവും ഭർത്താവിന്റെ അക്കൗണ്ടിൽ വന്ന് വീഴുന്നു. ഏതുവരെ ഞാൻ പറയട്ടെ, ഒരു ഭർത്താവ് ഭാര്യയെ ബൈക്കിൽ ഇരുത്തിയിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു, അതിന് ഞാൻ വിരോധമല്ല. കഴിവിന്റെ പരമാവധി സ്ത്രീകളെ ബൈക്കിൽ ഇരുത്താതെയാണ് നിങ്ങൾ യാത്രയെങ്കിൽ വളരെ നല്ലതാണ് പുരുഷന്മാരെ. അപ്പൊ നിങ്ങൾ പറയും, എന്നാ തിരക്കേടിൽ ഉസ്താദ് നിങ്ങൾ ഇന്നോവ കാറും കൂടി നമുക്കങ്ങ് തന്നാ ഞമ്മളതിൽ പോയിക്കോളാം. സുബ്ഹാനല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് എന്റെ കാർ നിങ്ങൾക്ക് തന്നാ ഞാൻ വാതിൽ പിന്നെ ഇതിനാ പോകേണ്ടത്? എനിക്ക് ഈ വാതിലും കഴിഞ്ഞിട്ട് നാളെ എനിക്ക് നാളെ രാത്രി മറ്റൊരു വാതിലിന് പോകണം കർണാടകയില്, അതിന് പിറ്റേന്ന് വേറെ വാതിലിനും പോകണം. ഒരേ ദിവസം ചിലപ്പോ 2 വാതിലിന് പോകേണ്ടി വരും. ആ വാതിലിന് പോകണം വണ്ടി ഇല്ലെങ്കിൽ എങ്ങനെ പോകും? അപ്പൊ എന്റെ വണ്ടി ഏതാ നിങ്ങൾക്ക് തരാൻ പറ്റൂല. പിന്നെയോ അതേ സമയത്ത് ഇനി ഒരു പക്ഷേ ഭാര്യമാരെ ആ ബൈക്കിലൂടെ കൊണ്ടുപോകലല്ലാതെ വഴിയില്ല എങ്കിൽ തന്നെ ഭർത്താക്കന്മാരായ പുരുഷന്മാരോട് ഞാൻ പറയട്ടെ,
നിങ്ങളുടെ ഭാര്യമാരെ മുഖമോ ശരീരമോ മറ്റുള്ള അന്യർക്ക് കാണിക്കാത്ത വിധത്തിൽ ശരീരം മുഴുവനും മറക്കാതെ നിങ്ങളെ ഭാര്യമാരെ മുഖം മറ്റുള്ള പുരുഷന്മാർക്ക് കണ്ട് ആസ്വദിക്കുന്ന വിധത്തിൽ നിങ്ങളെ ബൈക്കിന്റെ പിന്നാലെ ഇരുത്തിയിട്ട് അവരെ നിങ്ങൾ യാത്ര ചെയ്യിപ്പിച്ചാൽ അതിന്റെ ശിക്ഷയും കുറ്റവും അതിന്റെ ഒരു അംശം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് വീഴുന്നു കേട്ടോ. അതുവരെ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഞാൻ ഭാര്യമാരോട് തിരിച്ച് ഞാൻ അങ്ങോട്ട് പറയട്ടെ, നിങ്ങൾ കാരണമാടി ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നു പോകരുത്. അത് ഭാര്യമാരെ ഭർത്താവിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ചോദിക്കുമല്ല ഉസ്താദെ, ഞങ്ങൾ കാരണമായി ഭർത്താക്കന്മാർക്ക് എങ്ങനെയാണ് ദാരിദ്ര്യം വരിക? ഒരുപാട് വിഷയങ്ങളുണ്ട്. തങ്ങൾ നമ്മുടെ വേദിയിൽ എത്തിയത് കൊണ്ട് നീട്ടി പറയാൻ ഇപ്പോൾ ഇവിടെ അവസരമില്ല. ആ കൂട്ടത്തിൽ ഒന്നു ഞാൻ പറയട്ടെ, ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ, സ്ത്രീകൾ അത് ചെയ്താൽ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് ദാരിദ്ര്യം വന്നുപോയി. എന്താ അതെന്താ? ഞാൻ ഒറ്റ ഉദാഹരണം പറയാണ്. നിങ്ങളെ വീട്ടിൽ വിളക്ക് കത്തിച്ചു, വിളക്ക് കത്തിച്ചു, നമ്മളെ ഭാഗത്ത് ചിമിനി എന്ന് പറയും, ചിമിനി പറയും, ചിമിനി ചിമിനി എന്ന് പറയല്ലേ, ചീമേണി പറഞ്ഞിട്ട് സ്ഥലമുണ്ടല്ലേ, അതിവാത്ത ചീമേണി, കൊറേ ദൂരം ഉണ്ടല്ലേ, ആ കൊറേ ദൂരം. ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് അവിടെ വാദന വന്നുകൊണ്ട് പറയാം. അപ്പൊ ചീമേനി പറഞ്ഞപ്പോ ഞാൻ അവിടെ എത്തിയിട്ട് വാദം പറയുന്ന സമയത്ത് സ്റ്റേജിൽ കയറിട്ട് ഞാൻ പറഞ്ഞത് ഈ ചിമിനി എന്ന നാട് ഇതാണ്. അപ്പൊ എന്നോട് മെല്ലെ ചെവിട്ടിൽ വന്നിട്ട് പറഞ്ഞു ചിമിനി അല്ല സാർ, ചീമേനിയാണ് എന്ന് പറഞ്ഞത്. അറിയാം എനിക്ക് ചിമിനി പറഞ്ഞു, നമ്മളെ ഭാഗത്ത് ചിമിനി എന്ന് പറയും വെളുക്കിനി. അപ്പൊ ആ വെളുക്കങ്ങ് കത്തിച്ചു, അല്ലെങ്കിൽ കേണ്ടല് കത്തിച്ചു, മെഴുകുത്തിരി കത്തിച്ചു, അത് കത്തിച്ചിട്ട് സാധാരണഗതിയിൽ ആവശ്യം തീർന്നാൽ അതങ്ങ് കെടുത്തു. ആ കെടുത്തുമ്പോ ചില ഉമ്മമാർ ഒരു ശൈലി സ്വീകരിക്കും, ആ ശൈലി സ്വീകരിച്ചാൽ യൂരിസുൽ ഫഖ്റ. ആ ശൈലി സ്വീകരിച്ച ഉമ്മാന്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല ആ വീട്ടിൽ മൊത്തം ദാരിദ്ര്യമുണ്ടാകാൻ അത് സാധ്യതയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഫൂരി തങ്ങള് നുസഖത്തുൽ മജാലിസ് എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ശൈലി എന്നറിയോ? കത്തിച്ച വിളക്കങ്ങ് കത്തിച്ചാൽ ആ കത്തിച്ചതങ്ങ് കെടുത്താൻ വേണ്ടിയിട്ട് അതാ അൽ ഇത്ഫാഉ ബിൽ ഫം, ഇത്ഫാഉ സിറാജി ബിൽ ഫം, വായിലങ്ങ് ഊതിയിട്ട് കെടുത്തു, കെടുത്തുലേ, ആയിക്കോട്ടെ. എന്നാലും ചിലപ്പോ ഉമ്മമാരാക്കും അങ്ങനെ കെടുത്ത്, ആവശ്യം കഴിഞ്ഞാൽ ആവശ്യം തീർന്നാൽ. അപ്പൊ എന്താ അൽ ഇത്ഫാഉ ബിൽ ഫമി, ഇത്ഫാഉ സിറാജി ബിൽ ഫം, വായ കൊണ്ട് ഊതിയിട്ട് വിളക്ക് കെടുത്തിയാൽ യൂരിസുൽ ഫഖ്റ, ദാരിദ്ര്യമുണ്ടാകുന്നു എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ കെടുത്തരുത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഭാര്യ ഭർത്താവിനെ ശ്രദ്ധിക്കണം, ഭർത്താവ് ഭാര്യയെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ പറയാണ് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാര് സ്നേഹം പരസ്പരം കൈമാറിയിട്ട് നല്ല ജീവിതം നയിക്കണേ. ജീവിതം നല്ല രൂപത്തിലാകുമ്പോ ഇടക്കിടക്ക് ചിലപ്പോൾ തമാശ പറയേണ്ടി വരും. ചിലപ്പോ അങ്ങനെയാണ് തമാശ പറയേണ്ടി വരൂ, തമാശ പറയേണ്ടി വരൂ. ആ തമാശ ഭാര്യ ഭർത്താവിനോടും തമാശ പറയണോ, ഭർത്താവ് ഭാര്യയോടും തമാശ പറയണോ? സുബാനുള്ള ചില ഭർത്താക്കന്മാരുണ്ട്, ഇവിടെ ഒന്നും അത്തരത്തിലുള്ളവരില്ല എന്നാ മനസ്സിലാക്കുക. ചില ഭർത്താക്കന്മാരുണ്ട് അവര് വൺവേകാരാണ്, കാരണം പോലീസുകാരൊക്കെ ഓരോ സ്വന്തക്കാരാണ്, പോലീസുകാരൊക്കെ ഓരോ സ്വന്തക്കാരാണ്. വൺവേയിൽ പോയാൽ അവർക്കൊരു പ്രശ്നമില്ല. അതെന്താ വിഷയം എന്നറിയോ? ഇവരെ ഭാര്യമാരോട് ഇവർ എത്ര വേണമെങ്കിലും തമാശ പറയാം, അതേസമയത്ത് ഭാര്യമാർ ഇവരോട് ഇങ്ങോട്ട് തമാശ പറഞ്ഞാലോ ഇവരെ മുഖം വല്ലാതെ കരുത്തിരുണ്ടു പോകൂ. അങ്ങനെയാകരുത്. ഇടക്കിടക്ക് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിതത്തിൽ തമാശകൾ കൈമാറണോ. ഞാൻ ഓർത്തു പോവാണ്, ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് വാദിന് പോയി. ആ വാദിന് പോയപ്പോ വാദം കഴിഞ്ഞിട്ട് ഞാനത് ആ കാറിലങ്ങ് കയറാൻ പോകുമ്പോ ഒരു ചെറുപ്പക്കാരനോടി വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറയാൻ, ഉസ്താദെ എന്റെ ഭാര്യ എന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദ്വാർക്കണേ. ഇതങ്ങ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അള്ളാഹു താല നിന്റെ ഭാര്യന്റെയും എന്റെ ഭാര്യന്റെയും നിന്റെയും എന്റെയും എല്ലാരും സ്വഭാവം അല്ലാ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. നിങ്ങളെ സ്വഭാവത്തിന്റെ വർക്കത്തുകൊണ്ട് എന്റെ സ്വഭാവം അല്ലാ നന്നാക്കി തരട്ടെ. അത് അതിന് ആമിന്റെ പവർ കൂടിപ്പോയി ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ ഓനോട് അങ്ങനെ ദ്വാർക്കാൻ കാരണം തരുമോ? ദ്വാർക്കാൻ കാരണം ആരുടെ സ്വഭാവം?
സ്വഭാവമാണ് മോശം നിനക്കറിയില്ലല്ലോ. ചിലപ്പോ ഇവന്റെ സ്വഭാവമായിരിക്കും മോശം, പക്ഷെ ഇവൻ എന്നോട് ദ്വാരക്കാൻ പറഞ്ഞത് ഭാര്യന്റെ സ്വഭാവം മോശമാണെന്നായിരിക്കും. എന്നാൽ ഞാൻ മോനോട് ചോദിച്ചു, എന്താടാ പ്രശ്നം? പ്രശ്നം എന്താ പറയും? പ്രശ്നം വേറൊന്നുമില്ല ഉസ്താദേ, അവൾ എന്നെയും വിട്ടിട്ട് അവൾ അവളെ വീട്ടിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ പറയാ, ഉമ്മമാരെ കേൾക്കണ്ട, ഇവൻ എന്താ പറഞ്ഞതിയോ, ഇവൻ പറയാ, ഉസ്താദെ തിരക്കേടില്ല, മക്കളെയും കൂടി കൂട്ടിക്കൊണ്ടുപോയാൽ തിരക്കേടില്ലായിരുന്നു, മക്കളും കൂടി വീട്ടിലാക്കിയിട്ടാ പോയത്. എന്താ കാരണം? രാവിലെ സ്കൂളിൽ അവരയക്കാണ് ഞാനാ ഇപ്പൊ മെനക്കെടുന്നത്. മോന്റെ പരാതി ഏതാ? ഓൾ പോയതല്ല വിഷയം, കുട്ടികളെ ഇവിടെ ബാക്കി വെച്ചിട്ട് പോയതാണ് വിഷയം. അപ്പോഴും മോന്റെ മനസ്സിലെ ആലോചന എന്താ? ഭാര്യമാർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സേവനം ചെയ്യേണ്ടവരാണ്. മസാല പറയേണ്ടതുപോലെ സ്ത്രീകളോട് പറഞ്ഞു കൊടുത്താറുണ്ടല്ലോ, ഞാനും കുടുങ്ങും നിങ്ങളും കുടുങ്ങും. ഞാനും ഒരു ഭർത്താവായതുകൊണ്ട് പിന്നെ ആ മസാല നമ്മൾ പറയാൻ പോകണ്ട, പോയാൽ ഞാനും കുടുങ്ങും നിങ്ങളും കുടുങ്ങും. കാരണം ഈ വാല് ചിലപ്പോ എന്റെ ഭാര്യയും ഓൺലൈനിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ഞാൻ ഇന്ന് വരുമ്പോഴും എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഏത് ഓൺലൈനാ ചോദിച്ചു, എനിക്ക് പരിചയമില്ല, ഏത് ഓൺലൈനാ, ഓൺലൈന് പേരുണ്ടോ? കേലൈവ, കേരള ലൈവ എന്ന അതിന്റെ അർത്ഥം കാഞ്ഞങ്ങാട് ലൈവ്. ഓ അങ്ങനെയാ, അല്ലാഹു വലിയ വർഗം തരട്ടെ. അപ്പൊ കേ ലൈവ്, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യേണ്ടി വരും, കേ ലൈവ് ആണ് നോക്കിക്കോ എന്ന്. അതിനിപ്പോ അവസരം ഇല്ലല്ലോ, തങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ചാറ്റിംഗിന് അവസര. ഞാൻ പറഞ്ഞു തന്നത്, അപ്പോ മസാല പറയേണ്ട വിധത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ കുടുങ്ങും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ തൊള്ള തുറക്കുന്നില്ല. ഞാൻ പറഞ്ഞു തന്നു, ഇവൻ വന്നിട്ട് പറയാ. അപ്പൊ ഞാൻ മോനോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? അപ്പൊ ഇവൻ പറഞ്ഞ പ്രശ്നം ഇതാണ്, അവൾ പോയിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്തോ ഒരു കുരുത്തക്കേട് ചെയ്യാതിരിക്കില്ല, നീ കുരുത്തക്കേട് ചെയ്തത് കൊണ്ട് അവൾ പോകാൻ. കാരണം അല്ലെ വെറുതെ പോകില്ലല്ലോ, നമ്മള് ഭാര്യമാർ വെറുതെ പോവും. അവരെത്ര നല്ലവർ ആരാണുള്ളത്? അവരെത്ര നല്ലവർ ആരുമില്ല, അവർ വെറുതെ പോവോ? അപ്പഴാ ഇവൻ പറഞ്ഞത്, ഉസ്താദേ, ഇവൻ പറയാ, ഉസ്താദേ അവള് എന്നോട് പിണങ്ങിപ്പോയി. എന്ത് പിണങ്ങാൻ കാരണം അറിയോ? ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോ, ഞാനൊരു ഗവൺമെന്റ് ജോബുകാരനാണ്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഓഫീസിൽ ജോലി തിരക്കുകൾ കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലെത്തിയപ്പോ ഇവളുടെ മുഖത്തിൽ എന്തോ ഒരു മാറ്റമുണ്ട്. സാധാരണഗതിയിൽ കാണുന്ന ഒരു സൗന്ദര്യം ഇവളെ മുഖത്ത് കാണുന്നില്ല. അങ്ങനെയാണല്ലോ, ചിലപ്പോ ദേഷ്യപ്പെട്ടാല്, ചിലപ്പോ ഉമ്മമാരെ മുഖത്ത് ദേഷ്യം വന്നാൽ ആ സൗന്ദര്യം കൂടാ, ചിലപ്പോ ദേഷ്യമില്ലെങ്കിൽ ആ സൗന്ദര്യം ഉണ്ടാവുക. പക്ഷെ എന്റെ ഭാര്യ എങ്ങനെയല്ല, എന്റെ ഭാര്യത്ത് ദേഷ്യമില്ലെങ്കിലാണ് മുഖത്ത് സൗന്ദര്യം ഉണ്ടാവുക എന്നാണ് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുന്നത്. എന്നിട്ട് ഇവൻ പറയാ, ഉസ്താദേ ഞാൻ ആ ദേഷ്യമൊന്ന് പോയിക്കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ തമാശ പറഞ്ഞു അവളോട്. ആ തമാശയാണ് കാരണം അവൾ എന്നോട് പണങ്ങിയിട്ട് അവളെ വീട്ടിൽ പോയിരിക്കുന്നു. ഞാൻ മോനോട് പറഞ്ഞു, എടാ തമാശ പറയേണ്ട തമാശയെ പറയാൻ പാടൂ, അല്ലാത്ത തമാശ പറയാൻ പാടില്ല. നീ ഏത് തമാശയാ പറഞ്ഞത് എന്നോട് പറഞ്ഞു? കേൾക്കാൻ പറ്റിയ തമാശയാണോ, അല്ലെങ്കിൽ തമാശ എന്നോട് പറയണ്ട? ഞാൻ മോനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അതിന് മാത്രം പ്രശ്നമൊന്നുമില്ല, കേൾക്കാൻ പറ്റിയ തമാശ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് തമാശയാ നീ പറഞ്ഞത്? അപ്പൊ ഓൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇങ്ങനെ ഉറങ്ങണ സമയത്ത് ഞാൻ മോളോട് പറഞ്ഞു. എന്നാ പറഞ്ഞോ, ഞാന് നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ നാട്ടിലെ പള്ളിക്ക് നേർച്ച വെച്ചു. എത്ര രൂപ നേർച്ച എന്നറിയോ? ഒരു രൂപ. ഒരു രൂപ നേർച്ച വെച്ചിട്ട് ഞാൻ പറഞ്ഞു, റബ്ബേ എനിക്ക് നല്ലൊരു സ്വാലിഹത്തായ ഒരു ഇണയെ തരണം, ഭാര്യയെ തരണം. അല്ല നിന്നെ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു രൂപ നേർച്ചക്ക് കിട്ടുന്ന സാധനം ഇതന്നെ ഉള്ളൂ, അതിന്റെ അപ്പുറം പേരില്ല. ഈ ഒരു തമാശ എന്റെ ഭാര്യയോട് ഞാൻ അങ്ങ് പറഞ്ഞപ്പോഴാണ് പ്രശ്നം. ഉമ്മമാരെ എന്തിനാണ് ഈ പ്രശ്നം? നിങ്ങൾക്കും തിരിച്ചിങ്ങോട്ടൊരു തമാശ പൊട്ടിച്ചുകൂടായിരുന്നോ? എന്ത് തമാശ? അപ്പൊ ഭർത്താവിനോട് തിരിച്ചിങ്ങോട്ട് പറയാ, ഞാനും അതുപോലെയാണ്. കേൾക്കണോ വർത്താനോ? കേൾക്കണോ നിങ്ങൾക്ക് വർത്താനം? എന്താ വിഷയം അറിയോ? ഞാൻ നിങ്ങളെ കല്യാണം, ഞാൻ വിവാഹിതനാകുന്നതിനു മുമ്പ് ഞാൻ നമ്മളെ നാട്ടിലെ പള്ളിക്ക് നേർച്ച വെച്ചു. എത്ര നേർച്ച അറിയോ? 25 പൈസ, ഒരു രൂപയല്ല, 75 പൈസ കൂടുതലാണ് നിങ്ങൾ നേർച്ച വെച്ചത്. അതിനേക്കാളും 75 കുറവാണ് ഞാൻ നേർച്ച വെച്ചത്. എന്നിട്ടോ ആ നേർച്ച വെച്ചിട്ട് ഞാൻ അള്ളാഹിനോട് പറഞ്ഞു, റബ്ബേ എനിക്ക് നല്ലൊരു സ്വാലിഹായ ഒരു സൗജിനെ തരണം, ഒരു സ്വാലിഹായ ഭർത്താവിനെ തരണോ? അല്ലാ നിങ്ങളെ കേൾക്കണോ മനുഷ്യ? നിങ്ങളെ അല്ല എനിക്ക് തന്നിട്ട് അല്ല എന്നോട് പറഞ്ഞു, പെണ്ണേ 25 പൈസക്ക് കിട്ടുന്ന സാധനം ഇതേ ഉള്ളൂ. അതങ്ങ് പറഞ്ഞാൽ രണ്ട് വഴിക്കും അങ്ങ് ക്ലിയർ ആയല്ലോ. അതിന്റെ പേരിൽ പിണങ്ങേണ്ടതുണ്ടോ? ഭാര്യ ഭർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടാകേണ്ടതാണ് തമാശ.
ഭാര്യ ഭർത്താവിന്റെ ജീവിതത്തിൽ തമാശ വേണമെന്നത് കാണിച്ചു തന്ന നേതാവല്ലേ താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്താണത് ഹബീബായ നബി തങ്ങൾ കാണിച്ചിട്ടുണ്ട് തന്റെ മരുമകനും തന്റെ മകളും അവർക്കിടയിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു തമാശ പൊട്ടിച്ചു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം ഞാൻ ചോദിക്കട്ടെ എത്ര കുടുംബമാണ് ഒന്നിച്ചിരുന്ന് വട്ടമേശക്ക് പുറത്തിരുന്ന് അല്ലെങ്കിൽ ഒരു സുപ്രയിൽ കുത്തിരുന്ന് ഒന്നിച്ച് ഭാര്യയും ഭർത്താവും മക്കളും ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം എത്ര വീടുകളിൽ ഉണ്ട് എന്നത് പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കേണ്ടതുണ്ട് എന്താ വിഷയം അറിയോ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കംപ്ലൈന്റ് പറഞ്ഞു പരാതി പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു നബിയേ ഞാൻ എത്ര കഴിച്ചാലും എന്റെ വയറ് നിറയൂല നബിയെ ഞാനൊരു റപ്പായിനെക്കാളും അപ്പുറാണ് റപ്പായിക്ക് കഴിച്ചാൽ ചിലപ്പോ വയറ് നിറയും ഞാൻ അങ്ങനല്ല ഞാൻ എത്ര കഴിച്ചാലും വേറെ നിറയൂല അല്ലെ അങ്ങനെ ആള് ചില ആളുകൾക്ക് തീറ്റം കുറക്കണമെന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ തന്നെ പറ്റൂല അങ്ങനത്തെ ചില ആളുകൾ നിങ്ങൾ ഈ ഭാഗത്തൊന്നും അത്രക്കാരില്ലാതെ നമ്മളെ ഭാഗത്ത് ഒരാള് ചികിത്സക്ക് പോയി ഡോക്ടറെടുത്ത് ചികിത്സക്ക് പോയപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ രാത്രി ഭക്ഷണം കുറച്ച് കുറക്കണം രണ്ട് ചപ്പാത്തി മാത്രം കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി കൂടുതൽ കഴിക്കണ്ട അപ്പൊ ഇയാൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇയാൾ ഡോക്ടറിനോട് തിരിച്ചങ്ങോട്ട് ചോദിച്ചു അല്ല ഡോക്ടറെ ഈ രണ്ട് ചപ്പാത്തി എന്ന് പറഞ്ഞത് ചോറ് കഴിച്ച ശേഷമാണോ ചോറ് കഴിക്കണ മുമ്പാണോ എന്തൊരു കഷ്ടം ഗുളിക കഴിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ ഉണ്ട് ഇത് ഗുളിക കഴിച്ചാൽ നമ്മൾ ചോദിക്കൂലേ ബിഫോർ ഫുഡാണോ ആഫ്റ്റർ ഫുഡാണോ എന്ന് അതുപോലെ അയാൾ ചോദിച്ചത് ഇത് ബിഫോർ റൈസ് ആണോ ആഫ്റ്റർ റൈസ് ആണോ ചോറ് കഴിക്കണം മുമ്പാണോ രണ്ട് ചപ്പാത്തി പിന്നെയാണോ രണ്ട് ചപ്പാത്തി കാരണം ഈ രണ്ട് ചപ്പാത്തി എന്നറിഞ്ഞാൽ ഇച്ചങ്ങായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതാ വിഷയം എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു നബിയെ ഒരു സഹാബിയൻ ഓര് പറഞ്ഞു നബിയെ ഞാൻ എത്ര ഭക്ഷണം കഴിച്ചാലും വയറ് നിറയാറില്ല നബിയെ അതിനൊരു മരുന്ന് പറഞ്ഞു തരണോ ഹബീബായ തങ്ങൾ പറഞ്ഞു നല്ല മരുന്ന് പറഞ്ഞരാ ഏത് മരുന്ന് കാഞ്ഞങ്ങാട് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന മരുന്നല്ല അത് മണിപ്പാൾ ഹോസ്പിറ്റലിൽ കിട്ടുന്നതല്ല മംഗലാപുരത്ത് മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന മരുന്നല്ല അത് ആ മരുന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയതാണ് എന്താണ് ആ മരുന്ന് എന്നറിയോ ആ വന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഓ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ കുലു ത്വഅമ വലാ തഫറഖൂ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ആരൊക്കെ നിങ്ങളും നിങ്ങളെ ഭാര്യയും നിങ്ങളെ മക്കളും എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണോ നിങ്ങൾക്ക് ഇങ്ങനെ വയറ് നിറയാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾ കഴിക്കുന്നതിൽ ബറക്കത്തില്ല നിങ്ങൾ കഴിക്കുന്നതിൽ ബറക്കത്ത് വേണോ ഹബീബായ തങ്ങൾ പറയാണ് ഫഇന്നൽ ബറക്കത മഅൽ ജമാഅ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് ബറക്കത്ത് കിട്ടുന്നത് ആ ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വയറു സംബന്ധമായ പ്രശ്നമില്ല വയറ് നിറയൂല എന്ന പ്രയാസം പറയാനില്ല ഇരിക്കട്ടെ അത് ഇടയ്ക്ക് വെച്ചൊരു സ്മോൾ ടിപ്സ് അങ്ങ് ഷെയർ ചെയ്തതാണ് പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു പറഞ്ഞു വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ മരുമകൻക്കും മകൾക്കും ഒരു സദ്യ ഒരുക്കുകയാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആരെയാണ് മകളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ആരാ മകള് ബീവി ഫാത്തിമത്തു സഹറ ഫാത്തിമ ബീവിയെ വീട്ടിലേക്ക് വിളിച്ചു ഭക്ഷണത്തിന് വേണ്ടി കൂടെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു ഉണ്ട് രണ്ടുപേരും വീട്ടിലേക്ക് വന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു സദ്യക്ക് വന്നതാ അമ്മോശം വിളിച്ചതാണല്ലോ എന്നറിഞ്ഞിട്ട് മരുമകനായ അലി റളിയല്ലാഹു അൻഹു ഭാര്യനെ കൂട്ടിയിട്ട് വന്നു ഭാര്യന്റെ വീടാണല്ലോ ഹബീബായ തങ്ങളെ വീട് ആ വീട്ടിലേക്ക് അങ്ങ് എത്തി എന്നിട്ട് രാത്രി നേരം ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അറബികൾക്ക് ഒരു പ്രത്യേകമായ ഒരു സ്വഭാവമുണ്ട് എന്താ സ്വഭാവം അറിയോ അവർക്ക് ഭക്ഷണത്തിന്റെ കൂടെ അത് എന്തു ആകട്ടെ കബ്സ ആയിരിക്കട്ടെ മജ്ബൂസ് ആയിരിക്കട്ടെ നെയ്ച്ചോറാകട്ടെ ബിരിയാണി ആകട്ടെ കുബൂസ് ആകട്ടെ എന്ത് സാധനമായാലും കൂടെ ഈത്തപ്പഴം വേണം അത് ഈത്തപ്പഴം അവർക്ക് വേണം അത് വലിയ റാഹത്ത നമുക്ക് പപ്പടം വേണ്ടേ എന്ത് സാധനം ഉണ്ടെങ്കിലും കുറും കുറും ചെയ്യാൻ ഒരു പപ്പടം ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് റാഹത്തില്ല അറബികളുടെ ശൈലി നേരെ തിരിച്ചാണ് അവർക്ക് പപ്പടമല്ല അവർക്ക് മെയിൻ പ്രധാനമായും വേണ്ടത് ഈത്തപ്പഴമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമ ബീവിയും
അതുപോലെ തന്നെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമാശ കാണിച്ചൂടെ. എന്താ തമാശ എന്നറിയോ? ഹബീബായ തങ്ങൾ ഈത്തപ്പഴം കഴിച്ചിട്ട് അതിന്റെ നേരെ കുരുകളൊക്കെ എടുത്തിട്ട് നേരെ അലി റളിയല്ലാഹു അൻഹു പ്ലേറ്റിന്റെ മുന്നിൽ അങ്ങിട്ടു. ഒരു തമാശയല്ലേ? നമ്മൾ സാധാരണഗതിയിൽ കല്യാണത്തിന് എവിടെങ്കിലും വിവാഹത്തിന് പോയാൽ നമ്മൾ ചെയ്യാറില്ലേ, കോഴി അങ്ങ് തിന്നിട്ട് എന്നെക്കാളും വലിയ ബക്കാസുറോ ഓനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൈച്ചേന്റെ മുള്ളും എല്ലൊക്കെ എടുത്തിട്ട് മറ്റവന്റെ പ്ലേറ്റിന്റെ നേരെ മുന്നിലിടും. ഉമ്മമാർക്ക് കൂടുതലും ആ സ്വഭാവം. നമ്മൾ ഈ ഭാഗത്ത് ഉമ്മമാർക്കൊന്നും അങ്ങ് അല്ല ഞാൻ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു തമാശ അങ്ങ് ചെയ്തു. എന്താ തമാശ? ഇതങ്ങ് കഴിച്ചിട്ട് ആ കുരു അങ്ങ് നേരെ അലി റളിയല്ലാഹു അൻഹു പ്ലേറ്റിൽ അങ്ങ് മുന്നിലിട്ടു. കുരു എന്നല്ലേ വരാ, പക്ഷെ മനസ്സിലാകുന്നുണ്ട് അങ്ങക്ക്? ആ അത് നേരെ അങ്ങ് എടുത്തിട്ടു, ഇതങ്ങ് ഇട്ടു. ഇട്ടപ്പോഴാണ് ഫാത്തിമ ബീവി ഈ തമാശ കാണുന്നത്. ഫാത്തിമ ബീവി ഈ തമാശ കണ്ടപ്പോ എന്റെ ബാപ്പ കൂടെയുണ്ടല്ലോ, എനിക്ക് നല്ല തമാശക്ക് പറ്റിയ അവസരാണിപ്പോ. കാരണം ബാപ്പ കാണിച്ചു തന്നതല്ലേ ഈ സമയത്ത് ഏതായാലും അലി റളിയല്ലാഹു ചൊടിക്കൂലെന്നുറപ്പല്ലേ? കാരണം ബാപ്പയാണല്ലോ കൂടുതലുള്ളത്. കേവലം ബാപ്പയല്ല, മറ്റൊന്ന് ഉസ്താദാണ്. അതാണ് ശിഷ്യന്മാർ ഉസ്താദുമാരെ മക്കളെ കല്യാണം കഴിച്ചാലുള്ള ഒരു പ്രശ്നം. അതാ അങ്ങനെ ഉണ്ടാവും ശിഷ്യന്മാർ ഉസ്താദ്മാരെ മക്കളെ കല്യാണം. അതുകൊണ്ട് ആ കഴിവിന്റെ പരമാവധി ശിഷ്യന്മാർ മാറി നിൽക്കും. ഉസ്താദ്മാർ പറയുമ്പോ പിന്നെ ആഹ്റത്തിൽ രക്ഷപ്പെടുന്നൊക്കെ കരുതിയിട്ടാണ് പിന്നെ അതിനു വേണ്ടിയുള്ള വഴികളൊക്കെ സ്വീകരിക്കുക. അതേസമയത്ത് ഈ ജാതി കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം അങ്ങ് മാറി നിൽക്കും. കാരണം എന്താ, എന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ മനസ്സിലാവുന്ന പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഇപ്പൊ ഒരു മതിപ്പുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ആ മതിപ്പങ്ങ് പോയിക്കോളൂ എന്ന് പേടിച്ചിട്ട് മാറി നിൽക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫാത്തിമ ബീവിക്ക് വലിയ ആവേശമായി. കാരണം എന്താ, കൂടെ ബാപ്പയുണ്ട്. ബാപ്പുള്ള സമയത്ത് തമാശ കളിക്കുന്ന വിരോധമല്ലല്ലോ. ഫാത്തിമ ബീവിയും അതുപോലെ ചെയ്തു. ആ കഴിച്ച ഈത്തപ്പഴത്തിന്റെ കുരു അലി റളിയല്ലാഹു അൻഹു എന്ന ഭർത്താവിന്റെ പ്ലേറ്റിന്റെ നേരെ മുന്നിലങ്ങിട്ടു. ഇട്ടപ്പോ ഹബീബായ തങ്ങളൊരു കമന്റ്, ആ കമന്റ് ആദ്യം പറഞ്ഞു, നല്ല പുതിയാപ്പിളയ എനിക്ക്, നല്ല മരുമകനാ എനിക്ക് കിട്ടിയത്. കാരണം എന്റെ ഈത്തപ്പഴം കൂടി കഴിച്ചിട്ട് കണ്ട കുരുകളൊക്കെ പ്ലേറ്റിന്റെ മുന്നിൽ വെച്ചിരിക്കാണ്, എനിക്ക് ഈത്തപ്പഴം കഴിക്കാൻ അവസരം തന്നില്ല. ഇത് ഹബീബായ തങ്ങൾ തമാശ പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഉമ്മമാര്, പ്രിയപ്പെട്ട സഹോദരിമാരെ, നാളെ നിങ്ങൾ ഏതൊരു മഹതിയുടെ പിന്നിൽ അണിനിരന്ന് സ്വർഗത്തിലെത്തണോ, ആ മഹതിയായ ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ ഉടൻ തന്നെ പറയാണ്, നല്ല ഭർത്താവാ എനിക്ക് കിട്ടിയത്. ഏത് ഭർത്താവ് എന്നറിയോ? കണ്ടില്ലേ, എനിക്കും കൂടി ഈത്തപ്പഴം കഴിക്കാൻ അവസരം തന്നില്ല. എന്റെ ഈത്തപ്പഴം കൂടി കഴിച്ചിട്ട് കുരുകളൊക്കെ വെച്ചത് കണ്ടില്ലേ? കാരണം ഫാത്തിമ ബീവിന്റെ പ്ലേറ്റിന്റെ മുന്നിൽ കുരുവില്ല, ഹബീബായ തങ്ങളെ പ്ലേറ്റിന്റെ മുന്നിൽ കുരുവില്ല. ഈ കാണുന്ന കുരുകൾ മുഴുവനും ഭർത്താവും അതുപോലെ മരുമകനായ അലി റളിയല്ലാഹുവിന്റെ പ്ലേറ്റിന്റെ നേരെ മുന്നിലാ. ഈ തമാശ അങ്ങ് കേട്ടപ്പോഴോ ആരാണ് അലി റളിയല്ലാഹു അൻഹു? ചില്ലറക്കാരനല്ലല്ലോ, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തേക്ക് കയറി ചെല്ലാനുള്ള കവാടമാണ് എന്റെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപനം നടത്തി ക്രെഡിറ്റ് കൊടുത്ത മഹാനാണ് അലി റളിയല്ലാഹു അൻഹു. ഉടൻ തന്നെ പറഞ്ഞതെന്തറിയോ? കയ്യങ്ങ് കെട്ടിയിട്ട് പറഞ്ഞു, പ്ലേറ്റിന്റെ ഭാഗത്തേക്ക് അങ്ങ് നോക്കിയിട്ട് പറഞ്ഞു, നല്ല അമ്മോശം കാക്കയാണ് എനിക്ക് കിട്ടിയത്, നല്ല ഭാര്യയാണ് എനിക്ക് കിട്ടിയത്. കാരണം എന്തറിയോ? കാരണം ഞാനാണെങ്കിലോ ഈത്തപ്പഴം കഴിച്ചിട്ട് കുരുവെങ്കിലും ബാക്കി വെച്ചിരിക്കാണ്. ഈ പറയപ്പെട്ട രണ്ടുപേരും ഈത്തപ്പഴം മാത്രല്ല കുരും കൂടി അങ്ങ് തിന്നു തീർച്ചിരിക്കാണ്. കാരണം നേരത്തെ ഈത്തപ്പഴം ഉണ്ടായിരുന്നു, ഇപ്പൊ കുരു കാണുന്നില്ല, അപ്പൊ പിന്നെ കുരു തിന്നാനല്ലേ വഴി. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? അവിടുന്ന് ഭാര്യ തമാശ പറഞ്ഞപ്പോ ഭർത്താവ് അങ്ങ് തമാശ പറഞ്ഞു. ഭർത്താവ് തമാശ പറയുമ്പോ ഭാര്യ ഇങ്ങോട്ട് തമാശ പറഞ്ഞു. ഭാര്യ ഭർത്തൃ ജീവിതം എന്നത് അങ്ങനെയാണല്ലോ, പരസ്പരം തമാശ പറയേണ്ട ജീവിതമല്ലേ ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഭാര്യമാരായ സ്ത്രീകൾ, ഭർത്താക്കന്മാര് നിങ്ങളോട് തമാശ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭാര്യമാരോ ഭർത്താക്കന്മാരോട് ചൊടിക്കരുതേ. ഓ പുരുഷന്മാരെ, നിങ്ങളെ ഭാര്യമാര് നിങ്ങളോട് ഇങ്ങോട്ട് തമാശ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അവരോട് ദേഷ്യം കാണിക്കരുതേ. എത്ര വലിയ സ്നേഹം കാണിച്ച കുടുംബ ജീവിതമായിരുന്നു ഹബീബാടെ തങ്ങളെ പെൺമക്കളെ ചരിത്രത്തിലുള്ളത്. കേട്ടിട്ടില്ലേ ഉമ്മമാരെ, നിങ്ങൾ മാതൃകയാക്കേണ്ട മഹതിയല്ലേ ബീവി
സൈനബ് റളിയല്ലാഹു അൻഹാ. ആരാണ് സൈനബ് ബീവി എന്നറിയോ? അബുൽ ആസ് എന്നവരുടെ ഭാര്യയാണ്. നബി തങ്ങളുടെ മകളാണ് സൈനബ് ബീവി. ആ മകളുടെ ഭർത്താവ് ആരാണ്? ഭർത്താവ് അബുൽ ആസ് എന്നൊരാണ്. ആ അബുൽ ആസ് റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് മുസ്ലിം ആയിരുന്നില്ല. കാരണം ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ സൈനബ് ബീവിയുടെ കല്യാണം നടന്നിരുന്നു. പാപ്പ ഇസ്ലാം കൊണ്ടുവന്നപ്പോ സൈനബ് ബീവി മുസ്ലിമത്തായി. പക്ഷേ സൈനബ് ബീവിയുടെ ഭർത്താവായ അബുൽ ആസ് മുസ്ലിമായില്ല. ഭർത്താവായ അബുൽ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത കാലഘട്ടത്തിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. ആ ബദർ യുദ്ധം നടക്കുമ്പോ അതാ ഇസ്ലാമിന്റെ എതിർപക്ഷത്തുള്ളവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ ആ കൂട്ടത്തിൽ സൈനബ് ബീവിയുടെ ഭർത്താവായ ഹബീബായ തങ്ങളുടെ മരുമകനായ അബുൽ ആസ് തങ്ങളെ പിടിക്കപ്പെട്ടു. അന്നവര് മുസ്ലിമല്ല. പിടിക്കപ്പെട്ടപ്പോ അവരെ മോചിപ്പിക്കണമെങ്കിൽ അവരെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണോ? കിട്ടിയാലല്ലേ മോചിപ്പിക്കുക. പക്ഷേ അബുൽ ആസ് എന്നവരെ കയ്യിൽ മോചിപ്പിക്കാനായി അങ്ങോട്ട് കൊടുക്കാൻ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ കേൾക്കണേ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ ഭർത്താക്കന്മാരെ എത്ര കണ്ട് പ്രണയിക്കണമെന്നതിന് ഒരു പരിഹാരം കേട്ടോ. ആ സമയത്താണ് സൈനബ് ബീവിക്ക് വിവരം കിട്ടുന്നത്, നിങ്ങളെ ഭർത്താവായ അബുൽ ആസ് എന്നവര് ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിന്റെ വിരോധ പക്ഷത്തുള്ളത് കൊണ്ട് അവരെ മോചിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്നവിടെ കൊടുത്താലേ പറ്റൂ, അല്ലെങ്കിൽ മോചിപ്പിക്കാൻ പറ്റൂല. ആ സമയത്ത് സൈനബ് ബീവി എന്താ ചെയ്തത്? എന്റെ ഭർത്താവ് മുശരിക്കാണല്ലോ, ആ ഭർത്താവ് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് കുത്തിരുന്നില്ല. മുശരിക്കാണെങ്കിലും എന്റെ ഭർത്താവ് ഭർത്താവാണല്ലോ. ഇത് ചോദിക്കുമ്പോ, ഇതിങ്ങനെ പറയുമ്പോ ചില ഉമ്മമാർക്ക് ഒരു സംശയം, ചിലപ്പോ എത്ര വേൾ പറഞ്ഞാലും ഇതൊന്നും ഉണ്ടാവില്ല മനസ്സിൽ. പിരിഞ്ഞു പോകുമ്പോ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും, എന്താ സംസാരം? അതെന്താ അങ്ങനെ? സൈനബ് ബീവി മുസ്ലിമത്താണ്, സൈനബ് ബീവിന്റെ ഭർത്താവ് എങ്ങനെ ഇസ്ലാം അല്ലാതെ ആയി പോയത്? അപ്പൊ ലവ് മാരേജ് ആയിരിക്കും അല്ലേ? അപ്പൊ ലവ് മാരേജിന് ഒരു തെളിവായി. അപ്പൊ കോളേജ്, സൈനബ് ബീവി കോളേജിന് പോകുമ്പോ, കോളേജിന് പോയപ്പോ കൂടെ ഉണ്ടായ കോളേജ് മേട്ടായിരിക്കും അബുൽ ആസ്. അങ്ങനെ അപ്പൊ പിന്നെ മനസ്സിലായില്ലേ, അങ്ങനെ ലവ് മാരേജ് ആകുമ്പോ ജാതി മതം നോക്കണമെന്നില്ലാന്ന്. അല്ലമ്മമാരെ, ഹബീബായ തങ്ങളെ മകളെ ചരിത്രമായി പറയണത് നമ്മളെ നാട്ടിലത്തെ സൈനബിന്റെ വർത്താനല്ല. ഇപ്പൊ പറയുമ്പോ നിങ്ങളെ നാട്ടിലത്തെ സൈനബ് അതിന്റെ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ സൈനബാണല്ലോ അങ്ങനെ ചിന്തിക്കണ്ട, ഞാൻ ഈ നാടിനെ കുറിച്ചല്ല പറഞ്ഞത്, നമ്മളെ കളസത്തെ വർത്താനാ പറഞ്ഞത്. കളസ എന്ന് പറഞ്ഞാൽ ചിക്കമാംഗ്ലൂറാണ്, ചിക്കമാംഗ്ലൂരിലെ കളസന്റെ വർത്താനം പറഞ്ഞു വരാം. കളസക്കാരേതായാലും ഓൺലൈനിൽ ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉണ്ടാവില്ല. അല്ലെങ്കിൽ എനിക്ക് 13-ാം തീയതി അങ്ങോട്ട് പോകാനുണ്ട്, എന്നെ പിന്നെ അങ്ങോട്ട് വരാൻ പോടൂല. അവര് ഞാൻ പറഞ്ഞോണ്ട്, ആ സൈനബ് ബീവി എന്താ സംഭവിച്ചതറിയോ? ഹബീബാണ് തങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം വരുന്നതിന് മുമ്പ് തന്നെ, നബിയാകുന്നതിന് മുമ്പ് തന്നെ സൈനബ് ബീവിന്റെ കല്യാണം നടന്നിരുന്നു. അന്ന് മതമില്ല, അന്ന് ഇസ്ലാമിന്റെ നുബുവത്തിന്റെ വിഷയം കിട്ടിയിട്ടില്ല. ആ സമയത്താണ് മകളെ കല്യാണം നടക്കുന്നത്, അതിന് പിന്നെയാണ് നബി തങ്ങൾ നബിയാകുന്നത്. അന്ന് നബിയായപ്പോ സൈനബ് ബീവി മുസ്ലിമത്തായി. പക്ഷേ സൈനബ് ബീവിന്റെ ഭർത്താവായ അബുൽ ആസ് തങ്ങളോ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. അതാണ് വിഷയം. ഇരിക്കട്ടെ, തെറ്റിദ്ധരിച്ചു പോകരുതല്ലോ. നമ്മൾ ഏത് സംഭവം പറഞ്ഞാലും ചരിത്രം പറഞ്ഞാലും അതിനെ വളഞ്ഞു തിരിഞ്ഞ് വളച്ചൊടിച്ച് മനസ്സിലാക്കാൻ പാടില്ലല്ലോ. ഞാൻ അതിനൊരു ചെറിയ വിവരണം തന്നില്ലെങ്കിൽ ആ വളച്ചൊടിക്കപ്പെടുന്നതിന് കാരണം ഞാൻ തന്നെയാകുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു ചെറിയ വിശദീകരണം തന്നത്. ഞാൻ നിർത്തട്ടെ പറഞ്ഞു വന്നത്. ആ സൈനബ് ബീവിക്ക് വിവരം കിട്ടി, എന്റെ ഭർത്താവിനെ ബദർ യുദ്ധത്തിൽ വെച്ച് ഇസ്ലാമിന്റെ
ഭർത്താവിന്റെ വിരോധ പക്ഷത്തിൽ കണ്ടപ്പോ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സൈനബ് ബീവി എന്ത് ചെയ്തു എന്നറിയോ? ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഭർത്താക്കന്മാര് ഭാര്യമാരോട് സ്വർണം ചോദിച്ച് വാങ്ങരുത് എന്നത് ശരിയാണ്. അതേ സമയത്ത് വല്ല ഭർത്താവും അപകട സാഹചര്യത്തിലാണെന്ന് ഭാര്യ മനസ്സിലാക്കിയാൽ എന്റെ ഈ ഒരു സ്വർണമല്ലാതെ ആഭരണമല്ലാതെ വേറെ ഒരു വഴിയും എന്റെ ഭർത്താവിനില്ല എന്ന് കാണുമ്പോ ആ ഭർത്താവ് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോ നിങ്ങൾ അതിനൊന്നും മെനക്കെടണ്ട, എന്റെ ശരീരത്തിൽ ആഭരണമുണ്ടല്ലോ, വേണമെങ്കിൽ അതങ്ങ് കൊണ്ടുപോയിക്കോ, എന്നിട്ട് കടമങ്ങ് വീട്ടിക്കോ എന്ന് പറയുന്നത് നല്ലൊരു ഭാര്യയുടെ മനസ്സാണല്ലോ. സൈനബ് ബീവി എന്ത് ചെയ്തു എന്നറിയോ? അവിടുത്തെ ശരീരത്തിലൊരു മാലയുണ്ടാടിരുന്നു, ആ മാലയങ്ങെടുത്തു. ആര് കൊടുത്ത മാലയാണ്? അവിടുത്തെ ഉമ്മയായ ഖദീജ ബീവി. സൈനബ് ബീവിയുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഉമ്മാന്റെ വകയിൽ ഗിഫ്റ്റ് കൊടുത്തതാണ് മകൾക്ക്. ആ മകൾക്ക് കൊടുത്ത മാല സൈനബ് ബീവിയുടെ ശരീരത്തിലുണ്ട്. ആ മാല വന്നയാളുകളെ കയ്യിലങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മാല എന്റെ ബാപ്പാന്റെ കയ്യിൽ കൊടുക്കൂ. ആരാണ് ബാപ്പ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ബാപ്പാന്റെ കയ്യിലങ്ങ് കൊടുത്തോ, എന്നിട്ട് എന്റെ ഭർത്താവായ അബുൽ ആസ് തങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോ. ഈ ആഭരണം നബി തങ്ങളെ കയ്യിലെങ്ങെത്തിയപ്പോ ആഭരണം അങ്ങ് നോക്കിയിട്ട് ഹബീബായ തങ്ങൾ ചോദിച്ചു, ഈ ആഭരണം ഞാൻ എവിടെയോ നോക്കിയതുപോലെ ഉണ്ടല്ലോ, ഇത് എവിടുന്ന് വന്ന ആഭരണമാണ്? അപ്പോഴല്ലേ സ്വഹാബത്ത് പറഞ്ഞത്, നബിയേ, ഇത് അബുൽ ആസിന്റെ ഭാര്യയായ അവിടുത്തെ പ്രിയപ്പെട്ട മകളായ സൈനബ് ബീവി ഭർത്താവിനെ മോചിപ്പിക്കാനായി കൊടുത്തയച്ച ആഭരണമാ. ഹബീബായ തങ്ങൾ കരഞ്ഞ് കരഞ്ഞിട്ട് അവിടുത്തെ കണ്ണുനീര് ആഭരണത്തിലങ്ങ് വീണു. ആഭരണത്തിലങ്ങ് നോക്കിയിട്ട് സ്വഹാബത്തിന്റെ മുഖത്തേക്കങ്ങ് നോക്കിയിട്ട് പറഞ്ഞു, സ്വഹാബത്തേ, ഇത് കേവലം എന്റെ മകളുടെ ആഭരണമല്ല, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജയില്ലേ? എന്റെ ഭാര്യമാരിൽ ഒരുപാട് ഭാര്യമാരുണ്ട്, പക്ഷേ എന്റെ ഭാര്യമാരെ കൂട്ടത്തിൽ ഖദീജയെ എനിക്ക് മറക്കാൻ പറ്റൂല. നാളെ പരലോകത്ത് എന്റെ കൂടെ ആദ്യം വരേണ്ടത് എന്റെ പ്രിയപ്പെട്ട ഖദീജയാണ് കേട്ടോ. കാരണം ഞാൻ പ്രയാസങ്ങളിലുള്ള സമയത്ത് ഏത് പ്രയാസത്തിൽ ഞാൻ ഉണ്ടാകുമ്പോ ഏതുവരെ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി എന്നിലേക്ക് വന്നപ്പോ എനിക്ക് പനി പിടിച്ചപ്പോ എനിക്ക് എന്തു സംഭവിച്ചു എനിക്കറിയാതെ ഞാനങ്ങ് പനി പിടിച്ച് പൊതപ്പങ്ങ് മൂടിയിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് പനി പിടിച്ച് എന്റെ പനി പിടികൂടിയിട്ടുണ്ട്, എനിക്ക് കൊണ്ടുവന്ന് പൊതപ്പൊന്നിട്ട് മൂടിത്തരുമോ എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോ പൊതപ്പിട്ടിട്ട് എന്നെ ആശ്വസിപ്പിച്ചതും സമാധാനിപ്പിച്ചതും എനിക്ക് സ്വസ്ഥത കൈമാറി തന്നത് എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ബീവി ഖദീജയാണ്. പോരാ, ഞാനങ്ങ് വിഷമത്തിലിരിക്കുന്ന സമയത്ത് തങ്ങളെ തങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട, തങ്ങളെ അല്ലാഹു കൈവിടൂല. ഇന്നകല തസിലു റഹിമ, കാരണം തങ്ങൾ കുടുംബ ബന്ധം ചാർത്തിയവരാണ്. വതഹ്മിലുൽ കല്ല, ഒരുപാട് പ്രയാസം സഹിച്ചവരാണ്. പോരാ, വതക്സിബുൽ മഅദു, പാവപ്പെട്ടവർക്ക് സമ്പത്ത് കൊടുത്തവരാ. വതുഈനു അലാ നവായിബിൽ ഹഖ്, സത്യത്തിന് വേണ്ടി സഹായിച്ചവരാ. അതുകൊണ്ട് തങ്ങൾ പേടിക്കണ്ട, വിഷമിക്കണ്ട, അല്ലാഹ് തങ്ങളെ കൈവിടൂല
എന്ന് പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിച്ച എന്റെ ഖദീജയുടെ മാലയാണ് സ്വഹാബത്തെ. ഹാദിഹി ഖിലാദതു സൗജതി ഹബീബതി ഖദീജ, ഇതെന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ എന്റെ സഖിയായ, എല്ലാ വിഷമ സാഹചര്യങ്ങളിലും എനിക്ക് സമാശ്വാസത്തിന്റെ മന്ത്രധ്വനികൾ കൈമാറി തന്ന എന്റെ ഖദീജയുടെ മാലയാണ്. ഈ മാല എന്റെ കയ്യിൽ വന്ന് വീണപ്പോ എനിക്ക് ഓർമ്മ വന്നത് പഴയ ഓർമ്മകളാണ്. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഭർത്താക്കന്മാർ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണ്ടാകുമ്പോഴും അവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് വേണേ. ആ രൂപത്തിൽ നല്ല കുടുംബബന്ധം ജീവിതം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ നാളെ അതേ ബന്ധത്തോടെ സ്വർഗത്തിലങ്ങ് എത്താൻ കഴിയുന്നു. അർഹമു റഹീമീനായ റബ്ബ് സാധുക്കളായ നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ൊന്നും സംസാരിക്കാൻ ഇപ്പോൾ നേരമില്ല. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ഇവിടെ മജ്ലിസ് നടക്കാൻ പോവാണ്. അല്ലാഹു തആല ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും അവന്റെ പൊരുത്തത്തിലായ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് ദുആക് ചെയ്യുന്നു. അൽഹംദുലില്ലാ, ഞാൻ ഇവിടെ വന്നപ്പോ ഈ വേദി നഗർ കണ്ടപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളെ പേരിലുള്ള നഗറാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളെ പേരിലുള്ള നഗരമാണ്. ആരാണ് ഉമറുൽ ഫാറൂഖ്? ഞാൻ ചോദിച്ചപ്പോ എനിക്ക് ഇവിടെ മനസ്സിലായി ഇവിടത്തെ ഖാദി ആരായിരുന്നു ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി. തങ്ങൾ അല്ലാഹുവേ അവിടുത്തെ ദർജ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തും ആ ചാരത്തു കൂടെയാണ് വരുന്നത്. അതിലൂടെ ഏത് സമയത്തും അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോ സലാം പറയാതെ ഫാത്തിഹ ഓതി ഹദിയ ചെയ്യാതെ അവിടുത്തെ മദദ് തേടാതെ വരാറില്ല. ഞാൻ നോട്ടീസിൽ ഇന്ന് ഉമറുൽ ഫാറൂഖ് നഗർ എന്ന് വാട്സപ്പിൽ വന്ന നോട്ടീസ് അല്ലെങ്കിൽ കണ്ടപ്പോൾ തന്നെ വലിയ കാര്യത്തിലാണ് ഞാൻ അവിടുത്തെ മദദ് തേടിയിട്ട് ഇങ്ങോട്ട് വന്നത്. പൊസോട്ട് തങ്ങളുടെ വഫാത്ത് എങ്ങനെ ആയിരുന്നു അറിയോ ബാപ്പമാരെ ഉമ്മമാരെ? ആ ബഹുമാനപ്പെട്ട അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പൊസോട്ട് തങ്ങൾ ആരാണ്? ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ ആരായിരുന്നു എന്നറിയോ? അവിടുന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അവിടുത്തെ ശേഷമുള്ള ശിഷ്യന്മാർ പറഞ്ഞു. എന്താ പറഞ്ഞതറിയോ? അവർ പറഞ്ഞത് പൊസോട്ട് തങ്ങൾ വഫാത്താകണ സമയത്ത് മദീനയിൽ നിന്നാണ്, അവിടുന്ന് വഫാത്തിന് മുമ്പ് മദീനയിൽ പോയി, ആ മദീനയിൽ നിന്നാണ് മഹാനവരികൾ അവിടുത്തെ ശരീരം ജനാസ പൊതിയുന്ന കഫന്തുണിയും അതിന്റെ കൂടെ ആ കഫന്തുണിൽ ചേർക്കേണ്ട അത്തറുമൊക്കെ കൊണ്ടുവന്നത് മദീനയിലാണ്. മിൻ മദീനത്തി റസൂലില്ലാഹി, ഏത് മദീനയാ? കൈഫ മക്കി അതാ മുജ്കോ കർദേം ഖുദാ മാംഗതാ ഹേ ദുആ മേ മദീനേ ചല മുസ്കുരാഹേ ലഗി ദിൽ കോ ഹർ ഏക് ലി ജോ മതാ ജോ മദീനേ ചല. ഐ ലവ് ദി ട്രീസ് ഓഫ് മദീന, I love the sandal of Medina, I love the houses of Medina, I love the soil of Medina. Medina mera dil, Medina mera jaan, mera dil tadap raha hai. Madinakku vendi iman ulla oru manushyante manasanga vembal kollu ennu Muhammad Mustafa. അവിടുന്ന് ബഹുമാനപ്പെട്ട തങ്ങളെ വരികൾ വഫാത്താകുന്നതിന് മുമ്പ് മദീനയിൽ പോയി വരുമ്പോ കഫന്തുണി കൊണ്ടുവന്നു, അത്തർ കൊണ്ടുവന്നു. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ മക്കളോട് മരുമക്കളോട് പറഞ്ഞു എന്റെ കഫന്തുണി ഞങ്ങൾ തേടി പോകണ്ട, അത്തർ തേടി പോകണ്ട, ഞാൻ മദീനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അതിലങ്ങ് കിടത്തിയാ മതി. എന്നിട്ടോ അവിടുന്ന് വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് മകനെയും മരുമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ എല്ലാരും കണ്ടുപോയതിനു ശേഷം അവസാനം നിങ്ങൾക്ക് ഒരു കാണാനുള്ള ഒരു അവസരം തരുമല്ലോ, നിങ്ങൾ എന്നെ കാണുന്ന സമയത്ത് എന്റെ രണ്ട് ചെവിയുടെ വശത്ത് വന്ന് നിങ്ങൾ അസ്സലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന സ്വലാത്ത് നിങ്ങൾ എന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു തന്നാൽ ചൊല്ലി തന്നാൽ ഞാൻ എന്റെ ഉപ്പാപ്പയായ സമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മക്കാൻ തുമാരേ ലിയേ ബനേ ദോ ജഹാൻ തുമാരേ ലിയേ സബ്സെ അഅലാ വ ഔലാ ഹമാരാ നബി ദോനോ ആലം കി ദൂലാ ഹമാരാ നബി
അപ്പനെ മൗലാക്ക പ്യാരാ ഹമാരാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പറഞ്ഞ സ്വലാത്ത് ഞാൻ എത്തിക്കാമെന്ന് ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ പറഞ്ഞത് ഇന്നും അവിടുത്തെ മക്കളും മരുമക്കളും സ്മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്രയും വലിയ ദർജയിലെത്തിയ മഹാനാണ്. അൽഹംദുലില്ലാ, ഇപ്പോൾ അവിടുത്തെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നാളെ നമുക്ക് സ്വലാത്ത് മജ്‌ലിസിന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ ഇവിടെ വരാൻ പോവാണ്. അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ, ഈ സദസ് കബൂൾ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഇപ്പോ ആധികാരികമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ അംഗമായി ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളെ ഈ അടുത്ത് കേരളത്തെ തൃശൂർ ജില്ലയിൽ നടന്ന സമസ്തയുടെ ഉലമ പണ്ഡിത സംഗമത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ തെരഞ്ഞെടുക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ നിരവധി മഹത്വമുള്ള ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ താജുൽ ഉലമയുടെ ഹയാത്ത് കാലത്ത് തന്നെ, ഉള്ളാളത്തെ തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ അവിടുത്തെ പിൻഗാമി എന്റെ ഇളയ മകനായ കൂറത്ത് തങ്ങളാണെന്ന് അവിടുത്തെ നാക്കിലൂടെ പറഞ്ഞത് ആ സദസ്സിലുണ്ടായ വിനീതനായ എന്നെ പോലെയുള്ള ഒരുപാട് പേര് കേട്ടതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ തങ്ങൾ ഒരു പിൻഗാമിയായി നമുക്ക് വെച്ചുപോയതാണ്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവിടുത്തെ നേതൃത്വമാണ് നമുക്കുള്ളത്. ഇന്ന് നമുക്ക് നേതൃത്വം നൽകി തരുന്ന ധാരാളം ആലിമീങ്ങളുണ്ട്, പ്രായമുള്ള ആലിമീങ്ങൾ. ബഹുമാനപ്പെട്ട താജു ശരീഅ അലിക്കുഞ്ഞി ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദ് അവരുകൾ, നിങ്ങൾക്കറിയില്ലേ 77-8 പ്രായമുള്ള ഈ സമയത്ത് പോലും ഒരു ചെറുപ്പക്കാരനെ പോലെ മക്കൾക്കോ ഭാര്യമാർക്കോ ഭാര്യക്കോ മക്കൾക്കോ പേരമക്കൾക്കോ അല്ല, മറിച്ച് ഈ ഉമ്മത്തിന് വേണ്ടി, മുസ്ലിം സമുദായത്തിന് വേണ്ടി ആരോഗ്യം വകവെക്കാതെ, പ്രായം മുഖവിലക്കെടുക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഊണും ഉറക്കുമില്ലാതെ, നട്ടപ്പാതിരക്ക് പോലും ഉണർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് ഏഷ്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുകൾ. അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. അതുപോലെയുള്ള നേതൃത്വമാണ് നമുക്കുള്ളത്. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീന കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഇകെ ഉസ്താദ്, അതുപോലെയുള്ള ധാരാളം മഹാന്മാരായ ആലിമീങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മഹാന്മാരായ ആലിമീങ്ങൾ സദാത്തുക്കൾ, അവരുടെയൊക്കെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ നേതൃത്വം അല്ലാഹു നമുക്ക് കനിഞ്ഞേകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഫോണിലൂടെ ത്വലാ